അതുപോലെ തന്നെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. റസൂലുള്ള പറയാൻ ലാ യതഖദ്ദമന്ന അഹദുക്കും റമളാൻ ഫി സൗമി യൗമിൻ ഔ യൗമൈൻ ഇല്ലാ യകൂന റജുലുൻ കാന യസൂമുഹു ഫല്യസും ദാലിക അൽയൗം. എന്താണ് പറയുന്നത്? ശഅബാ മാസത്തിൽ റമളാനിന്റെ രണ്ട് ദിവസം മുമ്പ് തൊട്ട് ഒരു പ്രത്യേകമായി, ആ മറ്റന്നാ നോമ്പാണല്ലോ അല്ലെ, റമദാൻ നോമ്പാണല്ലോ അല്ലെ, ആ അപ്പൊ അതുകൊണ്ട് നമ്മൾ റമദാനിന് മുന്നോടിയായി ഒരു രണ്ട് നോമ്പട് പിടിക്കാം. ഏ റമദാനിന്റെ ഒരു സെക്യൂരിറ്റി ആയിക്കോട്ടെ. അപ്പൊ റമദാനിന്റെ തൊട്ട് തലേ ദിവസം, തലേ രണ്ട് ദിവസം നോമ്പനുഷ്ഠിക്കുക, അത് ചെയ്യരുതേ റസൂലുള്ള പറയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യണ്ട. ഇല്ലായക്കൂന റജുലും കാന യസൂമുഹു ഫല്യസും ദാലികലും. ഒരാള് നോമ്പ് ഇങ്ങനെ തുടരെയായി എടുത്തു പോരുന്ന ആളാണെങ്കിൽ, ശബാനിൽ ഒരു 15 മുതൽ അല്ലെങ്കിൽ 1 മുതലൊക്കെ നോമ്പ് വെച്ച് വരുന്ന ആളാണെങ്കിൽ അവൻ നോച്ചിങ്ങനെ പോന്നോട്ടെ. പക്ഷെ റമദാനിന്റെ തൊട്ട് മുമ്പായി ഒരു രണ്ട് നോമ്പ് പ്രത്യേകമായിട്ട് എടുക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുപോലെ സംശയമുള്ള ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കരുത്. നമുക്ക് ഉറപ്പുള്ള ദിവസങ്ങളിൽ ആണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്നാണ് എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്. അതുപോലെ റമദാനിലെ മാസപ്പിറവി കണ്ടു, നമുക്ക് റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കണം. എത്രയാണ് റമദാൻ മാസത്തിലെ നോമ്പിന്റെ ഫറള്? എത്രേ നിസ്കാരത്തിന്റെ ഫറള്? എത്രയെന്നറിയാം? ഹജ്ജിന്റെ ഫറള് എത്രയെന്നറിയാം? നോമ്പിന്റെ ഫറള് എത്രയെന്നും അറിയണം അല്ലേ? നോമ്പിന്റെ ഫറള് എത്രയെന്ന് അറിയണോലുണ്ടാവുമല്ലേ? ഒരു ആ എണ്ണ ഒന്ന് ടെക്സ്റ്റ് അടിച്ചളയും. നോമ്പിന്റെ ഫറള് എത്രയെന്ന് അറിയണോല ആ എണ്ണ ഒന്ന് ടെക്സ്റ്റ് അടിച്ചോളൂ വേണമെങ്കിലേ എന്ന് പറയാം. വേണോ? എന്തെങ്കിലും ആവട്ടെ, നോമ്പിന്റെ ഫറള് രണ്ട്. അതെ, മാഷാല്ലാ, നോമ്പിന്റെ ഫറള് രണ്ട്. നോമ്പിന്റെ ഫറള് രണ്ടാണ്. എന്തൊക്കെയാണ്? ഒന്ന് നിയ്യത്ത്, രണ്ട് ഇംസാക്കും അനിൽ മുഫത്തിറാത്ത്. ഒന്ന് നിയ്യത്ത്, രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുക എന്ന ഈ രണ്ട് ഫറളാണ് നോമ്പിനുള്ളത്. അപ്പൊ നീയത്ത് എങ്ങനെ? നോമ്പിന്റെ നീയത്ത് എന്ന് പറഞ്ഞ, നീയത്ത് എന്ന് പറഞ്ഞ കരുതുക എന്നുള്ളതാണ്. മനസ്സിൽ കരുതുക, മനസ്സിൽ നാം കരുതിയിരിക്കണം നോമ്പിനെ. പ്രശ്നം എന്ന് ചോദ്യത്തരല്ലാതെ പോകുമോ? സഹോദരങ്ങളെ, സംശയമുള്ള ആളുകൾ മൈക്കിലേക്ക് വരാം. ഇവിടെ ഉസ്താദ്മാർ ഒരുപാട് ആളുകൾ താഴത്തിൽ ഇരിപ്പുണ്ട്. ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ നിർബന്ധിതനായത് വളരെ സങ്കടപ്പെട്ട് പല ആളുകളും പറഞ്ഞു, ഞങ്ങൾ വല്ലതും പഠിക്കാൻ വേണ്ടി വരുമ്പോ ഹെഡിങ്ങിൽ കൊടുത്ത വിഷയത്തെ കുറിച്ച് ചോദ്യം ചോദിക്കാതെ ഈ റൂമിലെ വിഷയങ്ങളെ തകിടം മറിച്ച് ഞങ്ങൾക്കൊന്നും കിട്ടാതെ ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് മടങ്ങേണ്ടുന്ന രംഗങ്ങൾ വരുന്നു എന്ന് വന്ന് പറഞ്ഞപ്പോ പലരും പറഞ്ഞതുകൊണ്ട് നിർബന്ധിതരായതാണ് ഞങ്ങൾ ഈ രൂപത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ. ചോദ്യകർത്താക്കൾക്ക് ആർക്കും മൈക്കിലേക്ക് വരാം. വിഷയ സംബന്ധമായി എന്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. ഉസ്താദ്മാർ ഇവിടെയുണ്ട്. അപ്പോ ഇനി ഇവിടെ നമ്മൾ പറയുന്നത് നിയ്യത്തിനെ കുറിച്ചാണ്. നിയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത്? ആ ഓക്കെ, മൈക്ക് ഫ്രീ. കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. ആ ഓക്കെ സാർ, ഈ വ്യാഴാഴ്ച സ്ഥിരമായിട്ട് നോമ്പെടുക്ക, ഇപ്പൊ അടുത്ത വെള്ളിയാഴ്ചയാണ് നോമ്പെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ, വ്യാഴാഴ്ച സ്ഥിരമായിട്ട് നോമ്പെടുക്കുന്ന ആളാണെങ്കിൽ അന്ന് അയാൾക്ക് നോമ്പെടുക്കാവോ? അതാ അദ്ദേഹത്തിന് അത് എടുക്കാതിരിക്കുന്ന, എടുക്കുന്നതിൽ തെറ്റുണ്ടോ? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യതഖദ്ദമന്ന അഹദുക്കും റമളാന ബിസൗമി യൗമിൻ ഔ യൗമൈൻ. നിങ്ങൾ റമളാനിലെ നോമ്പിന് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നിങ്ങൾ നോമ്പിനെ മുന്തിക്കരുത്. ഇല്ലാ അൻ യകൂന റജുലുൻ കാന യസൂമുഹു, ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്ന ആളായാൽ ഒഴിച്ച്. ആ ദിവസങ്ങളിൽ അവൻ നോമ്പ് അനുഷ്ഠിക്കലുണ്ട്, അങ്ങനെയുള്ളവനായാൽ ഒഴിച്ച്. അപ്പോൾ അവൻ എല്ലാ ആഴ്ചയിലും അങ്ങനെ വ്യാഴ്ച നോമ്പ് പിടിക്കലുണ്ട്, അങ്ങനെ ചെയ്യുന്നവനാണെങ്കിൽ അവൻ നോമ്പ് അനുഷ്ഠിച്ചോട്ടെ. ഇനി അതല്ലാത്ത രൂപത്തിൽ അവിടെ ഒരു വിശദീകരണം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ അപ്പൊ യു കെ മുസ്താദ് മൈക്കിലേക്ക് വരും എന്നാണ് എന്റെ സുഹൃത്തുക്കളോട് ഉണർത്താനുള്ളത്. എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ആ അബു അൻസദ് സ്ഥാനത്തിരുന്നു. മാഷാ അല്ലാഹ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സഹോദരന്മാരെ, ശബ്ദം കേൾക്കുന്നുണ്ടോ? അപ്പോ ഉസ്താദ് കൊറേ സമയമായി മൈക്കെടുത്ത് സംസാരിക്കുന്നു, അപ്പൊ ഒന്ന് ക്ഷീണം ഒന്ന് മാറിക്കോട്ടെ എന്ന് കരുതി മൈക്കെടുത്തതാണ്. അതല്ലാതെ അബൂവൈസ് തന്നെ ഉസ്താദിനെ ഓവർടേക്ക് ചെയ്ത് പറയാൻ വേണ്ടിയല്ല. ഓവർടേക്ക് അബൂവൈസ് ഉസ്താദ് പറഞ്ഞത് അൽഹംദുലില്ലാ, അതിന് മുമ്പ് ആ ഹദീസ് പറഞ്ഞു. ഞാനവിടെ പേസ്റ്റ് ചെയ്ത ഹദീസ് ഉണ്ടല്ലോ, ഏ ഹദീസ്? ഏ ഹദീസാണ് അബൂവൈസ് ഉസ്താദ് പറഞ്ഞത്? നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യതഖദ്ദമന്ന അഹദുക്കും റമളാന ബിസൗമി യൗമിൻ വലാ യൗമൈനി ഇല്ലാ അൻ യകൂന റജുലുൻ കാന യസൂമു യൗമൻ ഫൽയസും ദാലികൽ യൗം. റവാഹുൽ ബുഖാരി. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്ന് പറഞ്ഞാല് ചില ആളുകള് റമളാനിന്റെ മുന്നോടിയായി ഒരു ദിവസം നോമ്പ് നോൽക്കുക സൂക്ഷ്മതയ്ക്ക് വേണ്ടി. ചിലപ്പോ ചില ആളുകൾ അപ്പോ ചിലപ്പോ 29 ചില മാസൊക്കെ 29 നോമ്പ് കിട്ടുള്ളൂ, ചില മാസങ്ങളുണ്ടല്ലോ ചില റമളാനില്. എന്നാ സൂക്ഷ്മതയ്ക്ക് വേണ്ടത് 30 പൂർത്തിയായിക്കൊള്ളട്ടെ എന്നുള്ള ഒരു ധാരണയില് അമിതമായ ഒരു തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒക്കെ നോമ്പ് തോൽക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്. അങ്ങനെ ഒരു അമിതമായ ഒരു തഖ്വയൊന്നും കാണിക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ്. അങ്ങനെ ആരും മുന്നിടണ്ട റമളാനിന് ഒന്നോ രണ്ടോ ദിവസം ഒന്നും ആരും സൂക്ഷ്മതയ്ക്ക് വേണ്ടി നോമ്പ് തോൽക്കേണ്ട. സംശയമുള്ള ദിവസം നോമ്പ് തോൽക്കാനും പാടില്ലല്ലോ. എന്നാൽ ആ ഹദീസിന്റെ അവസാനം പറഞ്ഞത് ഒരാള് ഉദാഹരണമായി വെള്ളിയാഴ്ച നോമ്പാണ്, വെള്ളിയാഴ്ചയാണ് റമളാൻ ഒന്ന് സ്റ്റാർട്ട് ഒന്ന് ആരംഭിക്കുന്നത്. എന്നാൽ വ്യാഴാഴ്ച ദിവസം ഒരാൾ സ്ഥിരമായി നോമ്പ് നോൽക്കുന്നുണ്ട്, സ്ഥിരമായി വ്യാഴാഴ്ച ദിവസം സുന്നത്ത് നോമ്പ് നോൽക്കുന്നുണ്ട്, എന്നാൽ എന്ത് ചെയ്യാം, അവൻ ആ നോമ്പ് നോൽക്കാം. മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ ചൊവ്വാഴ്ച ദിവസമാണ് നോമ്പ് ആരംഭിക്കുന്നത്, റമളാൻ ആരംഭിക്കുന്ന ചൊവ്വാഴ്ച ദിവസമാണ്. എന്നാൽ ഒരാൾ സ്ഥിരമായി തിങ്കളാഴ്ച നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്, എന്നാൽ ആ ദിവസം എന്ത് ചെയ്യാം, അവന് തിങ്കളാഴ്ച നോമ്പ് അനുഷ്ഠിക്കാം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ചില സ്ത്രീകളുണ്ടാവും സാധാരണ, അല്ലെങ്കിൽ പുരുഷന്മാരുണ്ടാവും, റമളാനിൽ വിട്ടുപോയ നോമ്പ്, കഴിഞ്ഞ വർഷത്തെ റമളാനിൽ വിട്ടുപോയ നോമ്പ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് ഞാൻ റമളാനിൽ എനിക്ക് വിട്ടുപോയ നോമ്പ് ഞാനത് വീട്ടാറുള്ളത് ഷാബാനിലായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ നോമ്പ് നോൽക്കാനുണ്ടെങ്കിൽ നോൽക്കാം, റമളാനിന്റെ മുന്നോടിയായി നോൽക്കാം. എന്നല്ലാതെ റമളാനിന്റെ ഒന്നോ രണ്ടോ ദിവസം എന്ത് ചെയ്യാൻ പാടില്ല, സൂക്ഷ്മത എന്ന് കരുതി നോമ്പ് നോൽക്കാൻ പാടില്ല എന്നാണ് ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യകർത്താവിന് സംശയം തീർന്നിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് അബൂവൈസ് ഉസ്താദ് പറയുകയുണ്ടായി. നോമ്പിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്താണ് നോമ്പ്, നോമ്പിന്റെ ആദാബുകൾ എന്തൊക്കെയാണ്, അഹ്കാമു സിയാം നോമ്പിന്റെ വിധിവിലക്കുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ റമളാനിനെ സംബന്ധിച്ച് നോമ്പിനൊക്കെ സംബന്ധിച്ച് പല ആളുകൾക്കും പല സംശയങ്ങളും ഉണ്ടാകും. ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാനും സംശയ ദൂരീകരണം നടത്താനുള്ള ഒരു വേദിയാണ് സഹോദരന്മാരെ ഇത്. ആരും പിന്നെ മടി കാണിച്ചുകൊണ്ട് ചോദിക്കാതിരിക്കുക. ചില ആളുകൾക്കൊക്കെ സംശയമുണ്ട്, എന്നാലും ഒരാളെ പിന്നെ അതിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, എന്നിരുന്നാലും അത് ഇൻഷാല്ലാഹ് എന്ന പിന്നെ പറയാം. ഒരു ഒരാള് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത രാത്രി നമ്മള് 12 വരെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. സ്ത്രീധനൊക്കെ വന്നിരുന്ന ആ വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരാൾ ടെസ്റ്റ് അടിച്ച് ചോദിച്ചിരുന്നു, എന്താണ് ഉസ്താദെ ഇങ്ങനൊക്കെ സംശയം തോന്നിട്ട് ഒരു മസാല. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ ഇൻഷാല്ലാഹ് നാളെ ക്ലാസ്സിൽ വരികയാണെങ്കിൽ നാളെ പറഞ്ഞുതരാ എന്ന് പറഞ്ഞ സഹോദരനോട് സമാധാനിപ്പിച്ചു. പിന്നെ പല ആളുകളും ഇങ്ങനെ ടെസ്റ്റിലൂടെ സഹോദരന്മാരെ ചോദ്യങ്ങൾ ചോദിച്ചു, അതൊരു പരിമിതിയുണ്ട്. ഞാൻ പല ആളുകളോട് ഞാൻ ടെസ്റ്റ് അടിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയാറില്ല. കാരണം ഒന്നാം ഫസ്റ്റ് എനിക്കെന്ന് പറഞ്ഞ പിന്നെ എഴുതി മറുപടി പറയുക എന്നുള്ളത് എനിക്ക് മടിയുള്ളത്, എഴുതാനാ ഞാൻ ആദ്യമേ ഒരു മടിയനാണ്. മാത്രമല്ല നമ്മൾ എഴുതി മറുപടി പറയുമ്പോൾ അതിലൊരു അപര്യാപ്തത ഉണ്ടാവും, നമ്മൾ ഉദ്ദേശിച്ചതല്ല ആയിരിക്കില്ല ചിലപ്പോൾ പിന്നെ അത്
അദ്ദേഹം മനസ്സിലാക്കുന്നു. കാരണം ഒരു പരിമിതി ഉണ്ടല്ലോ എഴുതി മറുപടി പറയാനൊക്കെ പറഞ്ഞാൽ, അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷാല്ലാ നാളെ ക്ലാസ്സിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മറുപടി പറഞ്ഞു തരാം എന്ന് പറഞ്ഞ സഹോദരൻ ക്ലാസ്സിലുണ്ടോ എന്നറിയില്ല. ഇൻഷാല്ലാ സഹോദരൻ ക്ലാസ്സിലുണ്ട് എങ്കിൽ ഇൻഷാല്ലാ താങ്കളുടെ സംശയം തീർച്ചയായിട്ടും താങ്കൾ ദൂരീകരിക്കണം. എനിക്ക് പി എം അടിക്കാൻ ചില ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ വോയിസ് ഉസ്താദ് അതിന് മറുപടി പറയുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ സഹോദരന്മാരും പറയാനുള്ള സഹോദരന്മാരെ, നിങ്ങൾ ടെസ്റ്റ് അടിക്കാതെ ടെസ്റ്റുകളോട് പ്രൈവറ്റ് അങ്ങനെ ചോദിക്കുന്നുണ്ട് പല ആളുകൾ. ഇപ്പൊ ഒറ്റ വാക്കിലൊക്കെ ഉത്തരം പറയുന്ന ചോദ്യങ്ങളാണെങ്കിൽ നമുക്ക് പറയാം, ഒറ്റ വാക്ക് മറുപടി പറയുന്ന കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതിയാവും അല്ലേ. എത്രാം വർഷമാണ് ഹിജ്ര, എത്രാം വർഷമാണ് റമളാന് നിർബന്ധമാക്കിയത് എന്നൊരാൾ ടെസ്റ്റിലൂടെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഹിജ്ര രണ്ടാം വർഷമാണ് റമളാൻ നിർബന്ധമാക്കിയത് ഒറ്റയടിക്ക് പറയാം. ചില കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചില വിധികൾ റമളാനിന്റെ ചില വിധികളൊക്കെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് വളരെ വിശദമായി പറയാനുണ്ടാകും. അത് അവർ ടെസ്റ്റിലൂടെയൊക്കെ ആകുമ്പോൾ ഒരു പരിമിതിയുണ്ട് അതിന്. അതുകൊണ്ട് ചോദ്യകർത്താക്കൾ പ്രൈവറ്റ് ആയിട്ട് ശല്യപ്പെടുത്താതെ പിന്നെ ടെസ്റ്റ് അടിക്കാതെ ചോദ്യകർത്താക്കൾ മൈക്കിലേക്ക് വന്ന് ചോദിക്കണം എന്നാണ് പറയാനുള്ളത്. ചില ആൾക്കാർ ചിലപ്പോൾ മൈക്കുണ്ടാവില്ല, ചില ആളുകൾക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ചില സഹോദരിമാരായിരിക്കും, സഹോദരിമാരൊക്കെ അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് അടിച്ച് ചോദിക്കാം എന്നല്ലാതെ പരമാവധി ആളുകൾ എന്ത് ചെയ്യണം, മൈക്കെടുത്ത് തന്നെ ചോദ്യം ചോദിക്കണം എന്നാണ് പറയാനുള്ളത്. ഇൻഷാല്ലാ അബു റാനി റാനി ഇൻഷാല്ലാ മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നോമ്പിന്റെ നിയത്ത് വെക്കാറുണ്ടല്ലോ, അത് സാധാരണ നമ്മൾ പണ്ട് കാലത്ത് ചൊല്ലിപ്പഠിച്ചിരുന്ന കാലത്തും നാളത്തെ നോമ്പിലെ എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഈയിടെ കേൾക്കാൻ ഒരു അവസരമുണ്ടായി, അത് ഇന്നത്തെ എന്നാണ് ഉദ്ദേശിക്കേണ്ടത് എന്ന്. കാരണം ഇസ്ലാമിലൊരു കാര്യം ഇസ്ലാമിലെ ഒരു ദിവസം തുടങ്ങുന്നത് മഗ്രിബിക്ക് ശേഷമാണ് എന്നാണ് ഉള്ളത് കൊണ്ട് ഇന്നത്തെ നോമ്പാണ് എന്നാണ് ഉദ്ദേശിക്കേണ്ടത് എന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ജസാകല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മള് രണ്ടെണ്ണത്ത് കടന്നിട്ടില്ല പോടെ, നോമ്പിന്റെ ഫറളുകൾ രണ്ട്, ഒന്ന് നിയ്യത്ത്, രണ്ട് ഇംസാക്കും അനിൽ മുഫത്തിറാത്ത്, നോമ്പ് പറയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചിരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ, അതിൽ ഒന്ന് നിയ്യത്ത് നമ്മൾ വിശദീകരിച്ച് വരുന്നേണ്ടേ എന്നുള്ളൂ. അപ്പോഴേക്കാണ് ഒരു സഹോദരന്റെ ചോദ്യം വന്നത്, അപ്പൊ നമ്മൾ ഇന്ന് മാറി നിന്നെടുത്തതാണ്. അപ്പൊ നിയ്യത്ത് എന്താണ്? നിയ്യത്ത് നാവുകൊണ്ട് പറയുക എന്നുള്ള കടമയുള്ളത് ഹജ്ജിനും ഉംറക്കും മാത്രമാണ് നാവുകൊണ്ട് പറയൽ. ബാക്കി ആരാധനകൾക്ക് നാവുകൊണ്ട് പറയൽ ഇല്ല. ഏയ്, ഖുതുബ പരിഭാഷ ഹറാമാണ്, ഖുർആൻ ഉണ്ടോ ഹദീസ് ഉണ്ടോ തെളിവുണ്ടോ നബി പരിഭാഷപ്പെടുത്തിയോ സഹാബത്ത് പരിഭാഷപ്പെടുത്തിയോ എന്ന് ചോദിച്ചിറക്കുന്ന ആളുകള് റമദാൻ മാസമായി കഴിഞ്ഞാൽ എന്താട്ടാ, ഈ കൊല്ലത്തെ അതായ ഫറളായ നാളത്തെ റംളാ മാസത്തിൽ നിന്നുള്ള നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി നോച്ചു വീട്ടുവാൻ ഞാൻ കരുതിയ അൽഫാത്തിഹ. ഇതാണ് നമ്മൾ കേൾക്കാറുള്ളത്. നമ്മളാണല്ലോ, പക്ഷേ കുട്ടിപ്രായത്തിൽ അതിങ്ങനെ കേട്ടിരുന്നത് ഇപ്പൊ ഇങ്ങനെ ഓർക്കുമ്പോ ഒരു റമളാനിന്റെ ഒരു അനുഭൂതി മനസ്സിലേക്ക് കയറി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരും. അപ്പൊ ഏതായിരുന്നാലും ഇത് ആദ്യം അറബി പറയാ, പിന്നെ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും. ഇത് ആരെ പഠിപ്പിച്ചത്? നബി പഠിപ്പിച്ചു കൊടുത്താ അല്ല. അപ്പൊ ഏതായിരുന്നാലും നാവ് കൊണ്ട് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അവന്റെ തലയെ കൂടെ പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കാനൊന്നും പോണ്ട. അങ്ങനെ പറയൽ സുന്നത്താണ് എന്ന് പറയുമ്പോഴാണ് ആ പറയൽ വിദ്യാത്താകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്, പുണ്യമുള്ള കാര്യമാണ്, കൂലിട്ടുള്ള ഇബാത്താണ്, പുണ്യാണ്, സുന്നത്താണ് എന്നൊരാൾ പറഞ്ഞാൽ അത് വിദ്യാത്തായി. സഹോദരങ്ങളെ എന്നെ കേൾക്കുന്നില്ലേ? നമ്മുടെ മുജാഹിദ് ഇപ്പോ മലയാളത്തിൽ അടിച്ച ടെസ്റ്റ് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ല കേട്ടാ. ഓക്കെ, അപ്പൊ ഏതായിരുന്നാലും അൽഹംദുലില്ല, സന്തോഷം. ഞാൻ ഇവിടെ ഇടക്കത്ത് നെറ്റിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നീയത്ത് നാവുകൊണ്ട് പറയല് നിർബന്ധമില്ല, സുന്നത്തും ഇല്ല, സഹാബത്തും താബീകളും സഫഅത്താബീകളും അത് പഠിപ്പിച്ചിട്ടുമില്ല. പിന്നെ നീയത്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്, എന്റെ സഹോദരങ്ങൾ ഗൗരവമായി കാണണം. എന്താണെന്നറിയോ, രാത്രിയിൽ നീയത്ത് വെക്കണം. രാത്രിയിൽ നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. റസൂലുള്ള പറഞ്ഞു, മല്ലൻ യുജ്മി സിയാമ ഖബ്ലൽ ഫജ്ർ ഫലാ സിയാമ ലഹു.
ഫജ്ർ സാദിഖ് വെളിവാകുന്നതിന് മുമ്പ് നോമ്പിന് നിയ്യത്ത് വെച്ചില്ല എങ്കിൽ അവന് നോമ്പില്ല. ഫജ്ർ സാദിഖ് സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് നിയ്യത്ത് വെച്ചില്ലെങ്കിൽ നോമ്പില്ല. അപ്പൊ രാത്രി തന്നെ നീ എത്തണം. അപ്പൊ പിന്നെ നമ്മുടെ സഹോദരൻ ചോദിച്ചെന്താണ് നാളത്തെ നോമ്പ് എന്ന് പറയാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ളതാണ്. അതെന്താ പറച്ചിലെന്തെങ്കിലും ആയിക്കോട്ടെ, പറച്ചിലെന്തെങ്കിലും ആയിക്കോട്ടെ, നീയത്ത് എന്താണോ അതിനാ പ്രസക്തി. ഞാന് ഒരു കഥ കേൾക്കണം. ഞാൻ പണ്ട് പിന്നെ ദർസ് നടത്തിയിരുന്ന കാലത്ത് ഒരു നിക്കാഹ് നടത്തി. നിക്കാഹ് നടത്തിയപ്പോ പിന്നെ പെണ്ണിന്റെ ടീമുകാര് മഹർ ചോദിച്ചിരുന്നത് അവരെത്രയോ ഒരു എത്രയോ ഒരു സംഖ്യയാണ് മഹർ പറഞ്ഞിരുന്നത്. പക്ഷെ പറഞ്ഞ അന്ന് സംഖ്യ എത്രയെന്ന് ഇന്നോട് പറഞ്ഞ ആള് വേറൊരു സംഖ്യ പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ സംഖ്യയാണ് പറഞ്ഞു. ഞാൻ നിക്കാഹില് ഞാൻ ആ സംഖ്യ പറഞ്ഞു. ഇവര് തീരുമാനിച്ച നേരത്തെ തീരുമാനിച്ച മഹർ സംഖ്യ അല്ല, നിക്കാഹിൽ ഞാൻ പറഞ്ഞത്. അങ്ങനെ പിന്നെ കല്യാണ നിക്കാഹൊക്കെ കഴിഞ്ഞ് രാത്രി പുതിയണ്ണും പുതിയ അപ്പളയും വീട് കൂടാനായപ്പോഴേക്ക് തീപിടുത്തായി, ആകെ പ്രശ്നമായി. നിക്കാഹ് ഒന്നും കൂടി കഴിക്കാതെ അവർക്ക് രണ്ടാൾക്കും ഒരു റൂമിൽ കയറാൻ പറ്റൂലാതായി, പ്രശ്നമായി. കാരണം എന്താ, മഹർ ഓല് പറഞ്ഞത് ഇത്രയായിരുന്നു, നിക്കാഹ് പറഞ്ഞത് അത്രയാണ്, പ്രശ്നമാണ് എന്നാണ്. അങ്ങനെ പിന്നെന്താ വെച്ചാല് അള്ളാഹുന്റെ ഭൂമിയിൽ ഫുഖഹാക്കൾ എല്ലാ പ്രശ്നത്തിനും പരിഹാരം വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അതേക്കുറിച്ച് അന്വേഷിച്ച് പഠനം നടത്തി നോക്കുമ്പോ ഫുഖഹാക്കളൊക്കെ പറഞ്ഞു അങ്ങനെ ഒരാൾ പേച്ച് പറഞ്ഞു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ അതിനൊരു പ്രശ്നമല്ല, അവരെത്രയാണോ തീരുമാനിച്ചിട്ടുള്ളത് കരുതിയിട്ടുള്ളത് അതിനാ പ്രസക്തി. അങ്ങനെയൊക്കെ ഫുഖഹാക്കൾ തന്നെ പറഞ്ഞു നടക്കലുണ്ട്. അതൊക്കെ ആളുകളുടെ ഇടയിൽ ചർച്ചയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആളുകളുടെ വാക്കത്ത് എന്തെങ്കിലും ഒന്ന് വന്നു എന്നുള്ളതുകൊണ്ട് അത് പ്രശ്നമല്ല. രാത്രി നീയത്ത് വെച്ചുകൊള്ളണം. നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ, ഇവിടെ ഗൾഫിലുള്ള ആളുകൾ തന്നെ എല്ലാരും സോറിയും പറഞ്ഞിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണത്തിന്റെ ടേസ്റ്റും അതുപോലെ അത് താളിച്ചതാണെങ്കിൽ കുറച്ച് ഉഷാറായി ഇതൊക്കെ പറഞ്ഞിരിക്കും. കാരണം പക്ഷെ നാളെ നോമ്പാണ് എന്ന് കരുതാൻ അവർ മറന്നു പോകാറുണ്ട്. അങ്ങനെ മറന്നു പോയാൽ നോമ്പ് കലാ വീട്ടേണ്ടതാണ്. വെറുതെ പട്ടിണി അറിഞ്ഞ് നോമ്പ് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഞാൻ മൈക്കൊന്ന് റിലീസ് ചെയ്യാം. ആവശ്യണ്ടല്ലോ അല്ലെ. ഓക്കെ, മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വോയിസ് സിസ്റ്റർ, ഞാൻ ആദ്യം പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ഞാനൊന്ന് ആവർത്തിക്കാണ്. എന്ന് പറഞ്ഞാൽ ഇന്നലെ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ബാക്കിയാണ്. ഇന്ന് നമ്മളൊരു സ്ത്രീധനത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചോദിച്ചൂടെ ഉസ്താദെ? ഉസ്താദ് പിന്നെ നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച അതാണ് ചോദിക്കാൻ മതി. ആ ഓക്കെ, ഇൻഷാ അത് മാത്രം. ഇത് ഇന്നലെ അത് ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മൈക്ക് എടുക്കാൻ പറ്റാത്തൊരു വ്യക്തി പ്രൈവറ്റായിട്ട് ഇന്നലെ എനിക്ക് അടിച്ച് എനിക്ക് പിന്നെ പ്രൈവറ്റായിട്ട് അടിച്ചതാണ്. ഞാൻ ഇന്നലെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതുമില്ല. എനിക്കതിന്റെ പൂർണ്ണമായ ഒരു ആൻസർ അറിയാതെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ വോയിസ് ഉസ്താദുണ്ടെങ്കിൽ ഇൻഷാല്ലാ എന്റെ സംശയ ദൂരീകരണം നടത്തും. ചോദ്യം ചോദിച്ചിരിക്കുന്നത് പിന്നെ ഖുറാസായിരിക്കെ. ഓക്കെ ഓക്കെ, ഞാൻ വേറെ ടെസ്റ്റ് വായിക്കാം. നമ്മള് ഇന്നലെ പിന്നെ കേൾക്കുന്ന ഖുറാഫി ആയിരിക്കെ സ്ത്രീധനം വാങ്ങിച്ചു കല്യാണം കഴിച്ചു. ഇപ്പോൾ മുജാഹിദായി, ഇനി സ്ത്രീധനം തിരിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹത്തിന് അറിയും. സ്ത്രീധനം തിരിച്ചു കൊടുക്കണം എന്നറിയും. പക്ഷേ ഒരു ഒന്നാമത്തെ ചോദ്യം, ഞങ്ങളുടെ വിവാഹം അള്ളാഹു പൊരുത്തപ്പെടുമോന്ന്. മുജാഹിദല്ല, ഞങ്ങളുടെ വിവാഹം പൊരുത്തപ്പെടുമോ? കാരണം തന്നെ അവിടെ ഇപ്പോ സ്ത്രീധനം വാങ്ങി വിവാഹം കഴിക്കുമ്പോൾ അവിടെ മഹറിന് പ്രസക്തി ഇല്ലല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് വന്ന സംശയമായിരിക്കും അവിടെ പിന്നെ വിവാഹം പൊരുത്തപ്പെടുമോന്ന് ചോദിക്കാൻ കാരണം എന്ന് ഞാൻ ഊഹിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, അതിൽ തന്നെ ഒരു ഉപചോദ്യം കൂടി ഉണ്ട്. പിന്നെ സ്ത്രീധനം തിരിച്ച് കൊടുക്കുന്നതിലേക്ക് അദ്ദേഹത്തിന് സാമ്പത്തികമായി ചിലപ്പോൾ കഴിവില്ല. എന്റെ മഹുറു കൂടി കൊടുത്തുകൊണ്ട് ആ സ്ത്രീധനത്തിന്റെ കടം വീട്ടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മഹുറ് കൂടി കൊടുത്താല്
എനിക്ക് പിന്നീട് മഹർ ആ മഹർ അദ്ദേഹം വാങ്ങിത്തരണമോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. മനസ്സിലായി? അബൂ സിസ്താദിന് മനസ്സിലായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാല്ല അന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, ഇന്നലത്തെ ഒരു ചോദ്യത്തിന്റെ ബാക്കിയായി ചോദിച്ചതാണ്. ടെസ്റ്റ് അടിച്ച് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ. അബൂ സിസ്താദിന് മറുപടി അറിഞ്ഞാൽ തിരക്കതല്ല. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാനൊരു പരസ്യമാണ് വായിക്കാം എ പിയുടെ സംതിങ് മാസികയിൽ നിന്ന്, എ പി ഗ്രൂപ്പിന്റെ. സ്ത്രീധനം ഇത് സർവനാശത്തിലേക്കുള്ള തുടക്കം, സ്ത്രീധന വിവാഹം നിയമവിരുദ്ധം, സ്ത്രീധന വിവാഹം നിയമവിരുദ്ധവും വിശ്വാസത്തിന്റെ അതിരുകൾ ലംഘിക്കുന്നതുമാണ്. വില പറഞ്ഞുറപ്പിക്കുന്ന ദാമ്പത്യങ്ങൾ ശൈത്യല്യത്തിന്റെ വിത്തുവാകുന്നു. സ്ത്രീധന വിവാഹങ്ങളിൽ അനുഭാവം പുലർത്തുന്നത് പോലും തെറ്റ് ചെയ്യുന്നതിന് സമാനമാണ്. സ്ത്രീധനം വാങ്ങുന്ന വിവാഹങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കാറുണ്ടോ എങ്കിൽ നിങ്ങളും ഒരു സാമൂഹ്യ ദ്രോഹി തന്നെ. സംതിങ് മാസികയുടെ മുഖചിത്രത്തിൽ അവസാനത്തെ ചട്ടണ്ടല്ലോ, അതിൽ വന്ന വാർത്തയാണിത്. അതാണ് മനസ്സിലാക്കിയിട്ട് ഇനി എന്താണോ സ്ത്രീധനം കൊണ്ട് കാട്ടണം ഉദ്ദേശിച്ചാണ് കാട്ടിക്കോളൂ എന്നാണ് സുഹൃത്തുക്കളോട് പറയാനുള്ളത്. ആ അങ്ങനെ പറഞ്ഞു. ആ ഇനി നമ്മളെ വിഷയത്തിലേക്ക് വരാം. പിന്നെ ആ അടുത്ത ആൾ മൈക്കിലേക്ക് വന്നോളൂ. സലാം അലൈക്കും. കേങ്ങമോ? ഹലോ, ഹലോ. ആ സാർ, എനിക്ക് രണ്ട് ചോദ്യം ചോദിക്കാനുണ്ട്. ഒന്ന്, നോമ്പ് നമ്മൾ പിന്നെ നിയ്യത്ത് വെക്കുമ്പോൾ 30 ദിവസത്തേക്ക് ഒരുമിച്ച് നമുക്ക് കരുതാൻ പറ്റുമോ? അതായത് നോമ്പ് ആരോഗ്യമുള്ള ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് 30 ദിവസവും നോമ്പ് പിടിക്കാനായിട്ട് ഞാൻ കരുതി എന്ന് കരുതാൻ നിയ്യത്ത് വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, മുമ്പ് ആ സഹോദരൻ ചോദിച്ചതുപോലെ സ്ത്രീധനം വാങ്ങി വിവാഹം കഴിച്ച, പണ്ട് വിവാഹം കഴിച്ചത്, അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് ഇപ്പോൾ 1 ലക്ഷം രൂപ പറ്റുമൊക്കെയാണ് വാങ്ങിയതെങ്കിൽ ഇന്ന് തിരിച്ചു കൊടുക്കാൻ നിയ്യത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ നമ്മൾ ആ 1 ലക്ഷം രൂപ ആണോ കൊടുക്കേണ്ടത്, അത് അതിന് തുല്യമായ ഇന്ന് 10 ലക്ഷമോ അങ്ങനെ എന്തെങ്കിലും ആണോ കൊടുക്കേണ്ടത്, തിരിച്ചു കൊടുക്കേണ്ടത് എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ വിഷയം അഹ്ലൻ റമദാൻ ആയതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലുള്ള ആൻസറുകൾ പറയാം. കാരണം വേറൊരു വിഷയം വരുമ്പോൾ വേറെ ആളുകൾക്കൊക്കെ പലതും തോന്നും. അങ്ങനെ നമ്മുടെ സഹോദരങ്ങൾ ഈ ലക്ഷ്യം വെച്ച് വരുന്ന ആളുകൾക്ക് ലക്ഷ്യം വയ്ക്കും. അതുകൊണ്ട് നമുക്ക് റമദാനുമായി ബന്ധപ്പെട്ട ചോദ്യം, റമദാൻ മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ 1-ന്റെ അന്ന് തന്നെയാണ് നിയ്യത്ത് വെച്ചാൽ അത് എന്താണ് അതിന്റെ സ്ഥിതി എന്നാണ്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ റസൂലുള്ളാഹിയുടെ ഹദീസ്, മൻ ലം യുജ്മിഉ സിയാമ ഖബ്ല അൽ ഫജ്ർ ഫലാ സിയാമ ലഹു, സുബഹിന്റെ മുമ്പ് നിയ്യത്ത് വെക്കാത്തവന് നോമ്പില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇമാം ബഹവി തന്റെ ഷറഹ് സുനയിൽ പറയുന്ന എന്താ അറിയോ, വലാഹിറുൽ ഹദീസി, ഹദീസിന്റെ നേർക്കുനേർക്കുള്ള അർത്ഥം, ഇത് അറിയിക്കും മലാമാ കാലഹുൽ അമ്മ, പൊതുവെ ലോകത്തുള്ള മൊത്തം പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് എന്താണ് എല്ലാ ഓരോ ദിവസത്തെയും നോമ്പ് ഇബാദത്തും മുൻഫരിദ, അത് സ്വന്തം സ്വന്തം ഒരു ഇബാദത്താണ്. ഓരോ ദിവസത്തിനും ഓരോ നീയത്ത് വേണം എന്ന് ഈ ഹദീസ് അറിയിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒറ്റടിക്ക് 30 എണ്ണത്തിനും ഒറ്റ സൈ എന്ന് പറഞ്ഞൊരു നീയത്ത് വെക്കാൻ പോവണ്ട. ആരെങ്കിലും അങ്ങനെ ഒരു നീയത്താണ് വെച്ചു, വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ രണ്ടാമത്തെ ദിവസം നോമ്പിന് നീയത്ത് വെക്കണം എന്ന് മാത്രം. ഒന്നാമത്തെ ദിവസം അങ്ങനെ നീയത്ത് വെച്ചു എന്നിട്ട് രണ്ടാമത്തെ ദിവസം നിയ്യത്ത് വെക്കണമെന്ന് മാത്രം. ഒന്നാം ദിവസം ഞാൻ 30 ദിവസം നോമ്പ് വെക്കുക മാത്രമല്ല, ഈ അടുത്ത കൊല്ലത്തിൽ എന്തൊക്കെ സുന്നത്ത് നോമ്പും എന്തെല്ലാം നോമ്പും അതൊക്കെ കരുതിയാലും വേണ്ടില്ല, നോമ്പിന്റെ ആകുമ്പോ എന്റെ നിയ്യത്തന വെക്കുക എന്നുള്ളതാണ്. അടുത്ത ആളെ മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു.
ഇപ്പം നോമ്പിന്റെ പകലില് നമ്മള് ഭാര്യമാരായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രായശ്ചിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോ അതിപ്പോ നമ്മള് നോമ്പില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പ്രായശ്ചിത്തം ചെയ്യണം. അതായത് ഇപ്പൊ യാത്രക്കാരൻ ഇപ്പൊ ഇവിടുന്ന് നാട്ടിൽ പോയി ആ സമയത്ത് നോമ്പ് നോൽക്കാൻ പറ്റാത്ത രീതിയിൽ നാട്ടിലെത്തി അങ്ങനെ പിന്നെ യാത്രക്കാരനെ ആ പിന്നെ കൺസെഷനിൽ അങ്ങോട്ട് നോമ്പ് നോറ്റവില്ല എന്നിട്ട് നമ്മൾ വാരിനായിട്ടും ബന്ധപ്പെട്ടാൽ ഈ പ്രായശ്ചിത്തം ഉണ്ടാവോ? പിന്നെ അതല്ല, നമ്മളിപ്പോ ഒരു ഭാര്യനോട് ഇപ്പോ നമ്മൾ നോമ്പ് നോൽക്കാത്ത ഒരാളാണെന്ന് കൂട്ടുക, അങ്ങനത്തെ ഒരു ആള് പോയിട്ട് ഇപ്പോ ഭാര്യ നല്ല രീതിയിലും ഈ ആ ഭർത്താവ് ഒരു മോശമായ രീതിയിൽ നടക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഭാര്യനോട് ബലമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഇത് അനുസരിക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഈ ഭാര്യ ഇത് ഈ പ്രായശ്ചിത്തം ചെയ്യാൻ ചെയ്യേണ്ടി വരുമോ? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ സുന്നത്ത് ജമാഅത്തിലെ മസാലകളൊക്കെ പറയലിയാ നിർത്തിയതാണ്. പിന്നെ എങ്ങനെ നിങ്ങള് അവിടേക്ക്, നമ്മൾ ചർച്ച അവിടേക്ക് വരും ഇൻഷാല്ല. ഏതായാലും ചോദ്യം സഹോദരൻ ചോദിച്ചത് കൊണ്ട് മറുപടി പറയാം. നമുക്ക് നോമ്പില്ലാത്ത സമയത്ത് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ നമ്മൾ പ്രായശ്ചിത്തം നൽകേണ്ടതില്ല. കാരണം റസൂലുള്ളയുടെ അടുക്കൽ വന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ആ ഹദീസ് ഞാനാണ് പറയാം. എന്താ അറിയോ, അബൂറൈറല്ലാൻ റിപ്പോർട്ട് ചെയ്യാണ്, ജാ റജുലുൻ, ഒരാൾ വന്ന് റസൂലുള്ളാന്റെ അടുത്ത് നിന്നിട്ട് അദ്ദേഹം പറയും, യാ റസൂലുള്ളാ ഹലഖ്തു, നബിയെ ഞാൻ നശിച്ചു. റസൂലുള്ളാ പറയും, മാലക്ക, നിനക്ക് എന്ത് പറ്റിയടാ? അപ്പൊ അദ്ദേഹം പറയാണ്, വഖഅത്തു അലാ ഇംറാത്തി, ഞാൻ ഭാര്യയുമായി ബന്ധത്തിലേർപ്പെട്ടു. വ അന സായിമുൻ, അവിടെ അണ്ടർലൈൻ ചെയ്യണം, വ അന സായിമുൻ, ഏത് അവസ്ഥയിൽ? ഞാൻ നോമ്പുകാരനായ അവസ്ഥയിൽ. വ അന എന്നുള്ള വാവ് ഹാലിയായ വാവാണ്, ഹാലിന്റെ മായനാക്കി എന്ന് പറയും, പള്ളിദർസ് ഭാഷയാണ് എന്ന് പറഞ്ഞാൽ. എന്റെ സന്ദർഭം അപ്പോൾ അതായിരുന്നു. അപ്പോ ഞാൻ നോമ്പുകാരനായിട്ടാണ് അവരുമായി ബന്ധപ്പെട്ടത്. അപ്പൊ റസൂലുള്ള പറയാണ്, ഹൽ തജിദു റഖബത്തൻ തുഴത്തിക്കുഹ, ഒരടിമയെ മോചിപ്പിക്കാൻ എന്റെ കയ്യിൽ വല്ലതുണ്ടോ? അദ്ദേഹം പറയുന്നു, ലാ ഇല്ല നബിയേ. വീണ്ടും നബി ചോദിച്ചു, ഹൽ തസ്തതീവാൻ തസൂമ ഷഹറൈനി മുതതാബിയൈനി, രണ്ട് മാസം തുടരായി നോമ്പൂൽക്കാൻ എനിക്ക് കഴിയോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. വീണ്ടും റസൂലുള്ള ചോദിച്ചു, ഹൽ തജിദു സ്തിത്വാമ സിത്തീന മസാക്കീന, 60 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയോ? കാല അദ്ദേഹം പറഞ്ഞു, ലാ സാധ്യല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ ഇതൊക്കെ ചോദിച്ചിട്ട് അവർ ഒന്നും മറുപടി ഇല്ല, ഇല്ല ഇല്ല എന്ന്. അപ്പൊ നബി മിണ്ടാതെ അവിടെ നിന്ന്, ഫമക്കസൻ നബി, അതിൽ നബി ഇനൊന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. ഫബൈനമാനഹനു ഉതിയബി അറക്കും ഫീഹി തംറുൻ, അങ്ങനെ അബൂഹുറൈറല്ലാഹു പറയാം, അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോ ഒരാൾ ഒരു പാത്രത്തില് സ്വല്പം കാരക്കയുമായിട്ട് വന്നു. കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എവിടെയാണ് നമ്മളാ ചോദിച്ച ആളെവിടെ? അപ്പൊ അദ്ദേഹം, ഇതാ അതാ ഞാനാ നബി ആയിരുന്നു. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഹുദ്ഹാ, എന്നാ അത് പിടിച്ചോ, ഫതസദ്ദഖ്ബി, ഇത് കൊണ്ടുപോയിട്ട് സദക്ക ചെയ്തളാ. അങ്ങനെ സദക്ക ചെയ്തളാ എന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യന്റെ മറുപടി എന്താ അറിയോ, അലാ അഫ്ഖറ മിന്നി യാ റസൂലുള്ളാ, നബിയെ എന്നെക്കാൾ പാപപ്പെട്ട ആളുകൾക്കാണോ ഞാൻ ഇത് സദക്ക ചെയ്യേണ്ടത് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയാം, അപ്പൊ വല്ലാഹി മാ ബൈന ലാബത്തൈ അഫ്ഖറ മിൻ അഹ്ലി ബൈത്തി, എന്റെ വീട്ടുകാരക്കാണ് എന്നെക്കാണ് പാവപ്പെട്ട ഒരാളും ഇവിടല്ല നബിയേന്ന്. ഇത് പറഞ്ഞപ്പോ ഫലഹിക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുപോയി. ഹത്താ വദത്ത് അന്യാബുഹു, നബിന്റെ ചിരിപ്പല്ല് വെളിവായി. എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ അത് എന്തിനാ നബി ചിരിച്ചതെന്ന് നമ്മൾക്കൊക്കെ കണക്കൂട്ടവര് കണക്കിലും വെക്കാം. ഇതിനൊന്നും കഴിയാത്ത ജിപ്പ് എന്തിനാടാ അതിന് പോയത് എന്നൊക്കെ ആയിരിക്കും നമ്മൾ അർത്ഥം വെക്കുക. എന്തോ ആവട്ടെ, റസൂലുള്ള ചിരിച്ചു. എന്നിട്ട് നബി എന്താ പറഞ്ഞതെന്നറിയോ, അതീമുഹു അഹ്ലക്, നാ പൊന്നാര മോനെ നിന്റെ കുടുംബക്കാർ കൊടുത്തളാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ പറഞ്ഞ ഹദീസിനെ മനസ്സിലാക്കിയ പണ്ഡിതന്മാര് പറഞ്ഞ എന്താ അറിയോ, ഇങ്ങനെ നോമ്പുകാരൻ ഇങ്ങനെ ഒരു പണി ചെയ്തു കഴിഞ്ഞാൽ അവന് പാവാണ്, ഒന്നും കയ്യിലില്ലാത്ത പട്ടിണി പാവാണ്, എന്നാൽ പോലും അവൻ പ്രായശ്ചിത്തം കൊടുത്തേ പറ്റൂ എന്നാണ് ഈ ഹദീസ് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറഞ്ഞത്. ഹാഫിളുദ്ദുനിയ തന്റെ ഫതുൽ ബാരി പറയാണ്,
കാലൽ ജുംഹൂർ ലാ തസ്ഖുതുൽ കഫാറത്തു ബിൽ ഇഹ്സാർ, ഒരാൾ പട്ടിണി പാവന പാവക്കാരനായാലും അവന് പ്രായശ്ചിത്തം ഒഴിവാവുകയില്ല. പിന്നെ നമ്മുടെ സഹോദരൻ ചോദിച്ചത് എന്താ മറ്റേ ചോദ്യം, ഭാര്യനെ ഒരു ഭർത്താവ് അദ്ദേഹം നോമ്പ് ഒൽക്കൂല തോന്നിവാസിയായി നടക്കുന്ന ആളാണ്, അങ്ങനെ വന്ന് ഭാര്യനെ ഒരാള് ഇങ്ങനെ ശല്യം ചെയ്തു കഴിഞ്ഞാൽ ഭാര്യ പ്രായശ്ചിത്തം ചെയ്യണോ? അതില്ല, ഭാര്യയല്ല പ്രായശ്ചിത്തം ചെയ്യേണ്ടത്, ഭർത്താവാണ്. കാരണം ആ 2 മാസം 60 ദിവസം മുടങ്ങാതെ നോമ്പ് ഒൽക്കുക എന്നുള്ളത്, അതായത് 60 ദിവസം നോമ്പ് ഒൽക്കുമ്പോ 59-ാമത്തെ ദിവസം ഇവനാണ് നോമ്പ് പോയി എന്നാ പിന്നെ ഒന്നിങ്ങന്ന് വീണ്ടും തുടങ്ങണം നോമ്പ് എന്ന്. ഇങ്ങനെ നോമ്പ് ഒൽക്കാൻ പുരുഷന്മാർക്കേ കഴിയൂ, സ്ത്രീകൾക്ക് കഴിയൂല. കാരണം സ്ത്രീകൾക്ക് ഓരോ മാസത്തിലും അവരുടേതായ സ്ത്രീ സഹജമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് 6-ോ 7-ോ ദിവസം അവർക്ക് നോമ്പ് ഒൽക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇത് പുരുഷന്മാർക്ക് മാത്രമാണ് ബാധകം, സ്ത്രീക്ക് അതിൽ ഉത്തരവാദിത്വം ഇല്ല, അല്ലെങ്കിൽ ബാധകമാവുകയില്ല എന്നാണ് സുഹൃത്തിനോട് ഉണർത്താനുള്ളത്. അർത്ഥ സഹോദരങ്ങൾ മൈക്കിലേക്ക് വരാം. യു കെ മുസ്താദ് ഒന്ന് മൈക്കിലേക്ക് വരട്ടോ, ഞാൻ ഒരു സ്വല്പം ഒരു ബിസി. അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യം വെച്ചാൽ റമദാനിന്റെ നോമ്പ് വാത്തിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റമദാനിന്റെ നോമ്പ് വാത്തിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? താങ്കൾ പറഞ്ഞത് ആർക്കും മനസ്സിലായിട്ടില്ല, താങ്കളുടെ നെറ്റിന്റെ പ്രശ്നമുണ്ട്. ഉസ്താദിന് മനസ്സിലായെങ്കിൽ മറുപടി പറയാ, ഒന്നും മനസ്സിലായിട്ടില്ല ഇവിടെ പറഞ്ഞത്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ വബറകാത്തു. നോമ്പ് ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോമ്പ് ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായിരുന്നു ചോദ്യം. അങ്ങനെ അല്ല കിങ്സ, അങ്ങനെയല്ലായിരുന്നു ആ ചോദ്യം. അല്ലായിരുന്നു പിന്നെ ഉസ്താദേ, ഉസ്താദ് പറഞ്ഞ് സുബഹിക്ക് മുമ്പ് നിയത്ത് വെക്കണം എന്ന്, നിയത്ത് എന്ന് പറഞ്ഞ്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഉസ്താദ് ഈ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആ നിയത്തോടു കൂടിയാണല്ലോ. ഇപ്പൊ നമ്മള് പിന്നെ ഇടയത്താഴം കഴിക്കുന്നത്, അത്താഴം കഴിക്കുന്നത് തന്നെ നാളത്തെ നോമ്പ് അനുഷ്ഠിക്കാനാണ് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണല്ലോ. അപ്പൊ അത് തന്നെ ഒരു നിയത്താകുകയല്ലേ എന്നാണ് എന്റെ സംശയം. നാളത്തെ നോമ്പിന് വേണ്ടിയാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത്, അപ്പോൾ നാളെ ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട്. ആ നോമ്പ് അള്ളാഹുവിന് വേണ്ടിയാണെന്ന് നമുക്കറിയാം, റംളാനിലെ നോമ്പാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് തന്നെ നിയ്യത്താവുകയില്ലേ എന്നാണ് എന്റെ സംശയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നാളത്തെ നോമ്പിന് വേണ്ടിയാണ് അത്തായം കഴിക്കുന്നത് എന്നൊരാളെ മനസ്സിലുണ്ടായാൽ അത് നിയ്യത്താണ്. പക്ഷേ നാളത്തെ നോമ്പ് എന്ന അല്ലെങ്കിൽ ഇന്നത്തെ നോമ്പ് എന്നൊരു സംഭവം അത്തായം കഴിക്കുമ്പോൾ ഇല്ലാതെ കഴിക്കുന്നവർക്ക് നോമ്പ് നഷ്ടം. നോമ്പ് എന്ന ഒരു സംഭവമേ ചിന്തിക്കാതെ അങ്ങനെ അത്തായം കഴിക്കുന്നവർക്ക് നഷ്ടം. ഏ അപ്പൊ അത് നാളെ നോമ്പ് നോൽക്കും എന്നുള്ളത് അവർ കരുതിയിരിക്കണം. പിന്നെ പിന്നെ നമ്മുടെ നേരത്തെ സഹോദരൻ ചോദിച്ചത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയണമെന്നുള്ളതാണ്. ശരി, ഇപ്പൊ നമ്മൾ നോമ്പിന്റെ ഫർളുകളിൽ ഒന്നാമത്തത് പറഞ്ഞല്ലോ, നിയ്യത്ത് പറഞ്ഞു. നിയ്യത്ത് രാത്രിയിൽ തന്നെ വെക്കണമെന്ന് പറഞ്ഞു, ഓരോ ദിവസത്തിനും നിയ്യത്ത് വെക്കണം എന്ന് പറഞ്ഞു. അതേ സ്ഥാനത്ത് സുന്നത്ത് നോമ്പാണെങ്കിൽ അതിന് നിയ്യത്ത് ഉച്ചന്റെ മുമ്പ് വെച്ചാലും മതിയാകും. നോമ്പ് മാത്രമാകുന്ന കാര്യങ്ങൾ പറയാം. അതായത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്റെ വീട്ടിൽ വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഹൽ ഇന്തക്കും മിൻ ഷൈ, ആയിഷ എന്തെങ്കിലും ഉണ്ടോ, കഴിക്കാൻ വല്ലതും ഉണ്ടോ? ആയിഷ ബി പറയാണ്, ഇല്ല ഒന്നുമില്ല നബി. അപ്പൊ നബി പറഞ്ഞു, ഇന്നി സാഹിബ്, ഞാൻ നോമ്പുകാരനാണ്. അപ്പൊ നിയ്യത്ത് പകലിൽ ഉച്ചക്ക് മുമ്പ് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും നിയ്യത്ത് വെക്കാം, സുന്നത്ത് നോമ്പിന്. പക്ഷെ ഫർളിന് അത് പറ്റുകയില്ല. ഇനി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ്, അത് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടില്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പരിഗണിക്കാതിരിക്കുകയും മറ്റു കാര്യങ്ങളിൽ ഉസ്വാസ് കൂട്ടുകയും ചെയ്യുന്നു.
കാര്യമായി നോമ്പിനെ മുറിക്കുന്നത് നമ്മളുടെ നാവും കണ്ണും കാതും തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജതും ഫി അൻ യദ തആമഹു വശറാബഹു. ആരെങ്കിലും തെറ്റായ വാക്കുകളും പ്രവൃത്തികളും വർജിക്കുന്നില്ലെങ്കിൽ അവന്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിക്കുന്നതിൽ അള്ളാഹുവിന് കാര്യമായ യാതൊരുവിധ താല്പര്യവും ഇല്ല. അള്ളാഹ്ക്ക് അതിൽ യാതൊരു താല്പര്യമില്ല. അപ്പൊ തോന്നിയാസം നിർത്തുക, അനാവശ്യ വർത്തമാനങ്ങൾ വർദ്ധിക്കുക, ഇതൊക്കെ നമ്മുടെ നോമ്പിനെ തകർത്ത് കളയും. തോന്നിവാസം പറഞ്ഞ് നടക്കുകയാണ്, തോന്നിവാസങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ നോമ്പിനെ അത് തകർത്തിക്കളയും. റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒന്ന് അത്, പിന്നെ നമ്മളുടെ അകത്തേക്ക് ശരീരത്തിന്റെ അകത്തേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രവേശിക്കുക. കട്ടിയുള്ള വസ്ത്രം ഒരു വസ്തുക്കൾ ഒരു സഹോദരൻ ചോദിച്ചല്ലോ, കഫം പോലെയുള്ളത് അറക്കാൻ പറ്റുമോ? പറ്റൂല. കട്ടിയുള്ള വസ്തുക്കൾ ഇറക്കാൻ പറ്റൂല, കട്ടിയില്ലാത്ത വസ്തുക്കളും ഇറക്കാൻ പറ്റൂല. അപ്പൊ ഉമിനീര് മനുഷ്യന്റെ വായിൽ അത് സ്വാഭാവികമായി നിലനിൽക്കുന്നതാണ്, അതിന് പ്രശ്നമില്ല. അത് അവന്റെ വായിലുള്ളതാണ്, അത് ഇറക്കാറുന്ന തൊണ്ട വരണ്ട ആളിയാൽ ചിലരൊക്കെ മയ്യത്തായി പോവുകയും ചെയ്യും, തൊണ്ടന്റെ അവിടെ ഇറങ്ങാറായിട്ട്. അങ്ങനെയുള്ള ഇടങ്ങാറൊന്നും പടച്ചോം നമുക്ക് നൽകിയിട്ടില്ല. അപ്പോ അകത്തേക്കൊന്നും പ്രവേശിക്കാൻ പാടില്ല, ഭക്ഷണ പദാർത്ഥങ്ങൾ ചെല്ലാൻ പാടില്ല. കട്ടുണ്ടോ? കട്ടുണ്ടോ? കട്ടെന്ന് പറയുന്ന നോ കട്ട്. ഓക്കെ. ആ പിന്നെ ഓക്കെ 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 ഓക്കെ. അപ്പോ മറന്ന് ഒരാൾ ഭക്ഷണം കഴിച്ചു, നിങ്ങൾ ആലോചിക്കേണ്ട നോമ്പിനെ അള്ളാഹു തആല നമ്മുടെ മനസ്സിനെയാണ് അള്ളാഹു കാര്യമായും പരിഗണിക്കുന്നത്. എത്ര ഭക്ഷണം കഴിച്ചാലും അത് പ്രശ്നമാവൂല മറന്നുകൊണ്ടാണെങ്കിൽ. ഏ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ള പറയാ, ഇദാ നസിയ, ഒരു നോമ്പുകാരൻ മറന്നു, അകലാവ ശരീബ, എന്നിട്ട് അവൻ ഭക്ഷണം കഴിച്ചു പാനീയം കുടിച്ചു, ഫൽ യുതിമ്മ സൗമഹു, എന്നാൽ അവൻ നോമ്പ് പൂർത്തിയാക്കട്ടെ, ഇന്നമാ അത്അമഹുല്ലാഹു വസഖാ, അള്ളാഹു അവന് ഭക്ഷണം നൽകി, അള്ളാഹു അവന് പാനീയവും നൽകി, അതുകൊണ്ടൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരിക്കൽ ഉമ്മു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹ ഹാഫിളത്തുന്നെ ഉദ്ധരിക്കുകയാണ്. ഉമ്മു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയുടെ അരികിൽ വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവിടെ മഹാനായ ദുല്യദൈനി റളിയല്ലാഹു അൻഹു ഉണ്ട്. ദുല്യദൈനി എന്ന് പറഞ്ഞ ഒരു പരിക്കൻ മനുഷ്യനാണ്, കണ്ടത് അപ്പൊ എടുത്ത് അടിച്ച് കുറച്ച് പറഞ്ഞളി, അങ്ങനെയുള്ള ആളാണ് ദില്യദൈനി. ആ ദില്യദൈനി കാണുന്നു ഉമ്മു ഇസ്ഹാഖ് റളിയല്ലാഹു ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞതിന് ശേഷം ഉമ്മു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയെ, എനിക്ക് നോമ്പുണ്ടായിരുന്നല്ലോ, എനിക്ക് നോമ്പുണ്ടായിരുന്നോ. അപ്പോ മഹാനായ ദില്യദൈനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാന ബൈതമാശ ബൈത്തി, വയറ് നിറപ്പ, നമ്മുടെ വാശി പറ മൂക്കറ്റം തിന്നതിന് ശേഷമാണോ നിനക്ക് നോമ്പ് ഓർമ്മയായത്? ദില്യദൈനി റളിയല്ലാഹു ഓളിയം കുറഞ്ഞോ? ഓളിയം കുറഞ്ഞു പോയോ? കേൾക്കണില്ലേ സുഹൃത്തുക്കളെ? ഓക്കെ ഓക്കെ. അപ്പൊ വയറ് നിറച്ച് തിന്നിട്ട് അപ്പൊ എനിക്ക് ഓർമ്മ വന്നത് എന്ന് വെച്ചു. അപ്പൊ ഉമ്മു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു വിഷമായി, ടെൻഷൻ ആയിപ്പോയി. ഓ മൂപ്പത്തിയാർക്ക് നോമ്പുണ്ടായിരുന്നു. അപ്പോ റസൂലുള്ളാഹി സമാധാനിപ്പിച്ചു, എന്താ പറയുന്നത്? അതിമ്മി സൗമകി, ഉമ്മസാക്ക്, നീ നോമ്പിനെ പൂർത്തിയാക്കിക്കോ. ഇന്നമാ ഹുവ റിസഖുൻ സഖാഹുല്ലാഹു ഇലൈക്കി, അള്ളാഹു നിനക്ക് നൽകിയ ഭക്ഷണമാണത്, യാതൊരു കുഴപ്പവുമില്ലട്ടോ. അപ്പോ അങ്ങനെ മറന്ന് ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമില്ല. പിന്നെ മറന്നുകാണ്ട് കുറച്ച് നേരം കഴിക്കുമ്പോ ഏതായാലും ഇപ്പൊ തുടങ്ങിയില്ലേത് ഞാൻ പൂർത്തിയാക്കുക, അങ്ങനെ കരുതാൻ പോവണ്ട എന്നും കൂടി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ വായിലു വെള്ളം കുപ്പിളിക്കുമ്പോ, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടുതൽ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല, അത് ഗൗരവമായി കാണേണ്ടതാണ്. എന്നാൽ ഒരാൾ അപ്രതീക്ഷിതമായി വായിലു വെള്ളം കുപ്പിളിച്ചപ്പോ അങ്ങോട്ട് ഇറങ്ങിപ്പോയി തൊള്ളിക്ക്, അങ്ങനെ പോയാലോ? അത് പരിഹരിക്കപ്പെടുന്നതാണ്, അത് അഫു ചെയ്യുന്നതാണ്. അറിയാതെ നമ്മളിപ്പോ ഇങ്ങനെ വായിൽ വെള്ളം കുപ്പിളിക്കുന്നതിന്റെ ഇടയിൽ എങ്ങനെയോ നമ്മളെന്താണ് കാല് തെന്നിപ്പോയി ഹൗദും കരയുന്നത്,
അപ്പൊ നമ്മളിങ്ങനെ എന്തോ ഒച്ചപ്പാടുണ്ടാക്കിയാണ് വെള്ളം നന്നായിട്ട് അകത്തേക്കാണ് പോയി. ഓ നോമ്പ് പോയല്ലോ, കരുതണ്ട, അത് പ്രശ്നമൊന്നുമില്ല അല്ലേ. അതുപോലെ തന്നെയാണ് മറന്നുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധമുണ്ടായാലും അങ്ങനെ അവർക്ക് എന്താണ് ഇളവുണ്ട്, അവിടെ ഈ പ്രായശ്ചിത്തമൊന്നുമില്ല. മറന്നുകൊണ്ടോ റുഫിയ മിൻ ഉമ്മത്തിയൽ ഖത്വ നിസ്യാൻ എന്നാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു ഇതിൽ കുറെ വസ്വാസുകളും പ്രശ്നങ്ങളും ഉണ്ട്. എന്തൊക്കെയാണിപ്പത്? പിന്നെ എന്താണ് എന്താ പറയാ, ഇഞ്ചക്ഷൻ ചെയ്യാൻ പാടുണ്ട്, പിന്നെ ട്രിപ്പ് കയറ്റാൻ പാടില്ല, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല പരിപാടികളുണ്ട്. പക്ഷെ എങ്കിലും ഇതേക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇങ്ങനെ ട്രിപ്പ് കയറ്റുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. ഏതായാലും ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മുടെ പണ്ഡിതന്മാരുടെ ചർച്ചകളിലൊക്കെ പൊതുവെ നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത്, മനുഷ്യന് ഭക്ഷണത്തിന് ആവശ്യമായ രൂപത്തിലുള്ള വസ്തുക്കൾ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റുമ്പോൾ, അതായത് ട്രിപ്പ് കയറ്റുന്ന പോലെയാണെങ്കിൽ നോമ്പും ബാത്തിലാകും. അതേ സ്ഥാനത്ത് ഇഞ്ചക്ഷൻ പോലെയാണെങ്കിൽ ബാത്തിലാവുകയില്ല എന്നാണ് നമ്മൾ നിൽക്കേണ്ടത്. പക്ഷെ ഏതായാലും റംസാൻ മാസമൊക്കെ അല്ലേ ഒരു ഇഞ്ചക്ഷൻ എടുക്കുക, അങ്ങനെ വേണ്ട. നിർവാഹമില്ലാതെ കുടുങ്ങിയാൽ അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കുക എന്നല്ലാതെ നമ്മളതില് പിന്നെ ആ ചൂഷണം ചെയ്യാൻ പോവരുത് എന്ന് ഉണർത്തുകയാണ്. അതുപോലെ ഉച്ചന്റെ ശേഷം ബ്രഷ് ചെയ്തു, അതുകൊണ്ട് നോമ്പൊന്നും മുറിയില്ല. അതുപോലെ കണ്ണിൽ സുർമ്മയിട്ടു, നോമ്പ് മുറിയില്ല. അനസറല്ലാൻ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നോമ്പുകാരനായി സുർമ്മയിടുന്നതിന് അവർക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. അതുപോലെ ആമിശ റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നെ മാ റായിതു അഹദൻ മിൻ അസ്ഹാബിനാ യക്റഹുൽ കുഹില, നോമ്പുകാരന് സുർമ്മയിടുന്ന വെറുക്കുന്നതായിട്ട് ഒരൊറ്റ സഹാബിനെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തലയിൽ എണ്ണടാം, ഇദാ കാന സൗമു അഹദികും ഫൽയുസ്ബിഹ് ദഹീനം മുതറജ്ജില. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, നിങ്ങൾ നോമ്പുകാരനായാലും നിങ്ങൾ തലയിൽ എണ്ണക്കെട്ട് മുടിയൊക്കെ ശരിക്ക് ചെയ്യുകയോ എന്നോ ഒരു കുഴപ്പമില്ല. അതുപോലെ ഒരാൾക്ക് രക്തം കൊടുക്കണം, രക്തം കൊടുക്കണമെങ്കില് അതും തന്നെ നോമ്പല്ലേ ആ സമയത്ത് ഒഴിവാകലാണ് നല്ലത്. ഇനി ഒരാളെ ജീവന്റെ പ്രശ്നമാണ്, ഒരു ഹാർട്ട് സർജറി ഒക്കെ നടക്കുകയാണെങ്കിൽ കൊടുക്കാം നോമ്പുകാരനായിട്ട്. ഈ വിഷയത്തില് പിന്നെ എന്താ പറയാ അഭിപ്രായ ഭിന്നതകളുണ്ട്. എങ്കിലും ബുഖാരിയിൽ ഒരു ഹദീത് കാണാം, ഇഹ്തദമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സായിമുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിക്കൊണ്ട് കൊമ്പ് വെച്ചിരുന്നു. കൊമ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, കട്ടുണ്ടോ? കട്ടില്ല. ആ ഉണ്ട് എന്ന് തോന്നുന്ന ആളുകളുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമായിരിക്കും അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊമ്പ് വെച്ചിട്ടുണ്ട് നോമ്പുകാരനായിട്ട്. കൊമ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, അതായത് ഈ ശരീരത്തിലെ കേട് വന്ന രക്തം എടുക്കാൻ വേണ്ടി പണ്ട് കാലങ്ങളിലൊക്കെ ഈ കാളയുടെ അതുപോലെ പോത്തിന്റെ ഒക്കെ കൊമ്പ്, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്, കൊമ്പ് എടുത്തിട്ട് അതിന്റെ ഒരു ഭാഗം അതിന്റെ ആ വണ്ണുള്ള ഭാഗം ശരിക്ക് വളരെ വൃത്തിയാക്കി കട്ട് ചെയ്യും. എന്നിട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ കൊമ്പിന്റെ നേരെ ഇങ്ങേ അറ്റത്ത് ചെറിയൊരു ദ്വാരം മാത്രം ഉണ്ടാക്കി വെക്കും. അപ്പൊ ഈ കൊമ്പിന്റെ ഉള്ളുകളിലൊക്കെ മടക്കുകളാണല്ലോ ഉള്ളത്, ചെറിയ മടകൾ പോലെയുള്ള മടക്കുകളാണ് ഈ കൊമ്പുകളുടെ ഒക്കെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പൊ ഇത് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ ഈ രക്തമൊക്കെ എന്ത് ചെയ്യാ, മടക്കുകളുടെ ഉള്ളിൽ നിൽക്കും. അതിനു വേണ്ടിയിട്ടാണ് കൊമ്പ് എന്നുള്ള സാധനം അവിടെ വെക്കണത്. ഈ കൊമ്പ് വെക്കുക എന്നുള്ളത് വന്നത് രക്തം അതിന്റെ ഉള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ടാ. അതല്ലെങ്കിൽ ഒരു PVC പൈപ്പാണ് എടുത്തിട്ടാണ് വെച്ചിട്ടുണ്ട് വലിച്ചാലും രക്തം കൊണ്ട് പോരും, പക്ഷെ നേരെ നമ്മളെ വായിക്കാണ് വരികയും ചെയ്യും. അതുകൊണ്ടാണ് കൊമ്പാക്കിയത് എന്നർത്ഥം, അല്ലാതെ കൊമ്പും മസാലാറിന്റെ ഒരു സാധനം അല്ല എന്നാണ് സുഹൃത്തുക്കളോട് ഉണർത്താനുള്ളത്. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊമ്പ് വെച്ചിരുന്നു നോമ്പുകാരനായിക്കൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അപ്പൊ അവിടെ രക്തം എടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പിന്നെ ഉണ്ടാക്കി ഛർദിക്കുക, വായിൽ കൈയിട്ട് ഛർദിച്ചാൽ നോമ്പ് ബാത്തിലായി. അതേ സ്ഥാനത്ത് നമ്മള് നിർബന്ധിതനായിട്ടാണ് ഛർദിക്കുന്നതെങ്കിൽ നോമ്പ് ബാത്തിലാവില്ല.
അതേപോലെ തന്നെ ഐശ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാ ല യുഖബ്ബിലു അലാ അസ്വാജിഹി വസായിമുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിക്കൊണ്ട് തന്റെ ചില ഭാര്യമാരെ ചുംബിക്കുമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു വയുബാശിറു വഹുവ സായിമുൻ വകാന, എന്നിട്ട് ആയിഷ ബിവി പറയാം, വകാന അംരഹും ബില്ലിർബി, അങ്ങനെ ചുംബിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് നോമ്പ് ബാത്തിലാവൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോമ്പ് കാലത്തുള്ള സുന്നത്തുകൾ എന്തൊക്കെ? ഒന്നേ ഏത്തിക്കാഫിരിക്കുക, രണ്ടേ ഖുർആൻ ഓതുക, മൂന്നേ ഭാര്യനെ ചുംബിക്കുക എന്നുള്ള അത് കരുതണ്ട. ഏയ് ആയിഷ ബിവി പറഞ്ഞ എന്താണ്? വക്കാന സല്ലല്ലാഹു അലൈഹി വസല്ലം അംലഖക്കും ലിർബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെക്കാണ് തന്റെ വികാരം ഒതുക്കി വെക്കാൻ കഴിവുള്ളവനായിരുന്നു എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് എന്നുണർത്തുകയാണ്. പക്ഷെ എങ്കിലും ഒരാൾ അങ്ങനെ അതിപ്പോ സംബന്ധിച്ചാൽ എളുപ്പം നോക്കുമ്പോ, നമ്മളിങ്ങനെ ചെല്ലുമ്പോ ഒരു ഭാര്യ വന്ന് നമ്മളാണ് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അങ്ങനെ അവരുടെ എന്താ പറയാ കാണുമ്പോ നിലവിളിച്ചിട്ട് പരിസരബോധം തന്നെ നഷ്ടപ്പെട്ട് അപറ്റങ്ങളും മേത്തു കൂടി വീണാല് അവിടെ നോമ്പ് ബാത്തിലായി എന്നൊന്നും കരുതണ്ടാന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതല്ലാതെ നോമ്പിന് സുന്നത്താണ് ഭാര്യനെ ഒന്ന് ചുംബിക്കൽ, എല്ലാ അഞ്ചു നേരവും, അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഏതായിരുന്നാലും നമ്മൾ പറഞ്ഞു വന്നത് നോമ്പിന്റെ രണ്ട് ഫറളുകളെ കുറിച്ചാണ്. ഒന്ന് ഇംസാക്കും അനിൽ മുഫത്തിറാത്ത്, രണ്ട് അതുപോലെ ഒന്ന് നീയത്ത്. ഇതായിരുന്നു. എന്റെ സഹോദരൻ മൈക്കിലേക്ക് വന്നോളൂ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ ഇന്നലെ ഒരു ക്ലാസ്സിന് പങ്കെടുത്തു. അപ്പോ അതിലൊരു സംശയ നിവാരണം പറഞ്ഞത് നമ്മൾ നോമ്പുകാരനല്ലായിരിക്കും, അതായത് നമ്മൾ ഒരു യാത്ര കഴിഞ്ഞ് വന്നു ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല എന്നാണ്, നോമ്പുകാരനെ പോലെ കഴിഞ്ഞു ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്താണ്? പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നോമ്പുകാരനായിരിക്കും സ്വയംഭോഗം, അത് നോമ്പ് കുറിക്കുന്ന കാര്യമല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ ആ ചോദ്യങ്ങളൊന്നും കേട്ടിട്ടില്ല. കേട്ട ഉസ്താദ്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആൻസർ ചെയ്യും. കേട്ട ഉസ്താദ്മാരുണ്ടെങ്കിൽ ഒന്ന് ആൻസർ ചെയ്യൂ. ഞാൻ ആ ചോദ്യം ഒന്നും കേട്ടിട്ടില്ല. ഞാൻ ഇവിടുന്ന് ചെറിയൊരു മിസ്സിങ് പറ്റിപ്പോയി. താങ്കളെന്നൊന്ന് റിപ്പീറ്റ് ചെയ്യട്ടോ, ഞാൻ അതിന്റെ ഇടയില് മൈക്ക് അറിയാതെ ഒന്ന് മിസ്സായി പോയി. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ ഇന്നലെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തു. അപ്പൊ അതില് പറഞ്ഞത് ഒരു യാത്രക്കാരനല്ലാതിരിക്കെ ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പകൽ സമയങ്ങളിൽ നോമ്പ് കാലത്ത് റമദാൻ മാസത്തിൽ ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല, അഥവാ നോമ്പുകാരനല്ലെങ്കിൽ കൂടി യാത്രക്കാരനായിരുന്നാൽ കൂടി ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല, നോമ്പുള്ള ആളെ പോലെ നടക്കണമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ബന്ധപ്പെട്ടാൽ അങ്ങനെ പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം, നോമ്പുകാരനായിക്കൊണ്ട് സ്വയംഭോഗം, അത് നോമ്പ് മുറിക്കുന്ന കാര്യമല്ലേ? അസ്സലാമു അലൈക്കും. സ്വയംഭോഗം നോമ്പുകാരനാണെങ്കിലും അല്ലെങ്കിലും അത് ഹറാമാണ്. പിന്നെ സലാം സുല്ലമിന്റെ പുസ്തകം ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തീരുമാനിക്കുക, അത് മനസ്സിലാക്കുക. പിന്നെന്താണ്, നോമ്പുകാരൻ അല്ലാത്ത സന്ദർഭം, ഒരാൾ യാത്രയിൽ നിന്ന് വരികയാണ്, അതല്ലെങ്കിൽ എന്തോ ഇസ്ലാം അനുവദിച്ച ഒരു ഇളവ് നോമ്പ് ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിനുണ്ട്, അങ്ങനെയുള്ള സന്ദർഭത്തിൽ അയാൾ ഭാര്യയുമായുള്ള ബന്ധം പാടില്ല, ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ അയാൾ പ്രായശ്ചിത്തം നൽകണം എന്ന് പറയുന്നതില്, ആ പ്രായശ്ചിത്തം നൽകണം എന്ന് പറയുന്നത് തനി അസംബന്ധം എന്നാണ് അതിന് പറയുക, അത് തെറ്റാണ്. പിന്നെ റമദാൻ മാസം അല്ലേ, റമദാൻ മാസത്തിന്റെ പവിത്രത പരിഗണിക്കാൻ വേണ്ടി വൈകാരിക മേഖലകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക തന്നെയാണ് വേണ്ടത്, അത് അതിന്റെ സൂക്ഷ്മതയാണ് എന്ന് എന്റെ സുഹൃത്തുക്കളോട് ഉണർത്തുകയാണ്. പിന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ
അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് നോമ്പിന്റെ ഫറളുകൾ രണ്ടെണ്ണം നമ്മളിവിടെ വിവരിക്കുകയുണ്ടായി. അതുപോലെ നോമ്പില് നമുക്ക് സുന്നത്തായ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ പുണ്യകരമായ പരലോകത്ത് കൂലി കിട്ടുന്ന കാര്യങ്ങൾ ഉണ്ട്. ഓക്കെ, നമ്മൾക്കിലേക്ക് വന്നോളൂ. താങ്കൾ പറഞ്ഞ അത്തരല്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, കുഴപ്പമില്ല. അത്തറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു റമദാൻ മാസത്തിൽ ഒരാള് അത്തറ് പൂശിയ നോമ്പ് ബാത്തിലാകുമെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ റമദാൻ മാസത്തിൽ നമ്മൾ സുഖാഡംബരങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് അള്ളാഹുവിലേക്ക് ലയിക്കുന്ന ഒരു വല്ലാത്ത ഒരു ശുഭ സുന്ദര മുഹൂർത്തമാണ്. അതിനെ ആ രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുക എന്നല്ലാതെ ഒരാൾ അത്തറ ഉപയോഗിച്ചാൽ നോമ്പ് ബാത്തിലാകുമെന്നൊന്നും പറയാൻ നിർവാഹമില്ല എന്നാണ് സുഹൃത്തിനോട് ഉണർത്താനുള്ളത്. പിന്നെ സുർമയാവട്ടെ, അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും നോമ്പ് ബാത്തിലാവുകയില്ല. തലയിൽ എണ്ണട്ടാൽ നോമ്പ് ബാത്തിലാവില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. സമയം എവിടെ എത്തിയിട്ടുണ്ട്? നമ്മുടെ എവിടെ 8 മിനിറ്റ് കേട്ടോ. ആ, താങ്കൾ മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദേ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഭർത്താവ്, അതായത് പുള്ളിക്ക് ഒരു 60 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. പുള്ളി നോമ്പ് പിടിക്കില്ല, പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ കൂടി പുള്ളി നോമ്പ് പിടിക്കില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഭാര്യ ഭക്ഷണം വെച്ചു കൊടുക്കൽ എന്തെങ്കിലും ബാധ്യത ഉണ്ടോ? ഹറാമാണോ ഭക്ഷണം വെച്ചു കൊടുക്കൽ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലെങ്കിൽ ഇപ്പൊ ഈ നോമ്പ് പിടിക്കുന്ന ആൾക്ക് ഭാര്യ ഭക്ഷണം വെച്ചു കൊടുക്കണമെന്ന് ഇസ്ലാമിന് നിയമമുണ്ടോ? ഏയ്, നോമ്പ് പിടിക്കുന്ന ആളുകൾക്ക് ഭാര്യ ഭക്ഷണം വെച്ചു കൊടുക്കണമെന്ന് ഇസ്ലാമിൽ നിയമമുണ്ടോ? നമ്മുടെ ഉസ്താദന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, ഉണ്ടാവും ഇവിടെ. അപ്പൊ അവര് വരും ഇൻഷാല്ലാ, മറുപടി പറയും. നോമ്പ് നോക്കാത്ത ആളെ കാര്യമട്ടെ, നോമ്പ് പിടിക്കുന്ന ആൾക്ക് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നാൽ ആ പെണ്ണ് ഈ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അവന്റെ കലക്കി കൊടുക്കണം, ഉസ്തിരിട്ട് കൊടുക്കണം, അവന്റെ വീട് അടിച്ചു വാരി കൊടുക്കണം, തുടച്ചു കൊടുക്കണം, ഇതൊക്കെ ഒരു പെണ്ണിന് ബാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മളുടെ ഉസ്താദുമാര് പറയട്ടെ. ഞാൻ പറഞ്ഞ എന്റെ വീട്ടിൽ ചെല്ലുമ്പോ അവിടെ പ്രശ്നമായെങ്കിലോ അല്ലേ? ആ, അപ്പൊ നമ്മള് അങ്ങനെ ഒരു കണക്ക് കൂട്ടണ്ട. നമ്മളാരും നോമ്പ് പിടിക്കാത്തതിന്റെ പേരില് ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക, അങ്ങനെയൊന്നും നമ്മൾ വേണ്ട. നമ്മള് സഹോദരിമാർ ചെയ്യേണ്ട ഭർത്താവിന് നല്ല നിലക്ക് ഉപദേശിച്ചു കൊടുക്കാൻ വേണ്ടി. ആ ഭർത്താവിനെ സ്ത്രീ നല്ല നിലക്ക് ഉപദേശിച്ച, സ്ത്രീകൾ ഭർത്താക്കന്മാരെ ഉപദേശിച്ചാൽ നന്നാവാത്ത ഒരു ഭർത്താവും ഉണ്ടാകില്ല, വളരെ അപൂർവമായിരിക്കും. അങ്ങനെയാണ് അത്. വളരെ ആത്മാർത്ഥമായി റബ്ബിനോട് ചേർന്ന് അവർ ഉപദേശിക്കുക വേണ്ടത്. സമരം ചെയ്യാനൊന്നും പോകുന്ന പരിപാടി ഉണ്ടാകരുത് എന്നാണ് ഉണർത്തുന്നത്. ഇപ്പോ സംഗതി ഇല്ലട്ടോ, ഒരാൾ വരും, ഒരു പെണ്ണിനെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നാൽ അവള് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അവൾ അങ്ങോട്ട് ആക്കണം, ഇങ്ങോട്ട് ആക്കണം, അങ്ങനെയൊന്നും ഇസ്ലാമിൽ നിയമമില്ല എന്നാണ്. പിന്നെ ഉഭയകക്ഷി ചർച്ചയിലൂടെ രണ്ടു കൂട്ടർക്കും സമ്മതമാണ്, അങ്ങനെ അവരങ്ങോട്ട് ഇതാക്കണം, ഇങ്ങനെ ആകണം, അങ്ങനെയൊക്കെയാണ്, ഓക്കെ അങ്ങനെ ചെയ്യാം. ഓ, എന്തോ ആവട്ടെ, അപ്പൊ നമ്മുടെ വിഷയം പോട്ടെ. അപ്പൊ നോമ്പ് നോൽക്കാത്ത ഭർത്താവ് നമസ്കരിക്കാത്ത ഭർത്താവാണെങ്കിൽ എന്ത് ചെയ്യാം?
ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അപ്പൊ ഇനി നമ്മള് നോമ്പ് വാത്തിലാവുന്ന സാധ്യത ചില ആളുകൾക്ക് സംശയം ഉണ്ടാകുന്നുണ്ട്. വലിയ അശുദ്ധിക്ക് സുബഹിന്റെ മുമ്പ് കുളിച്ചില്ലെങ്കിൽ നോമ്പ് വാത്തിലാകും എന്ന് ധരിച്ചു വെക്കുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്രികുൽ ഫജ്ർ വഹുവ ജുനുബു മിൻ അഹ്ലിഹി സുമ്മ അഹ്ലിഹി സുമ്മ യഗ്തസില ഫയസൂം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ അശുദ്ധിയുമായി വരുമ്പോ സുബഹിന്റെ ഫജ്ർ സാദിഖ് വെളിവായിട്ടുണ്ടാകും. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫജ്ർ സാദിഖ് വെളിവായതിന് ശേഷം കുളിക്കുമായിരുന്നു, നോമ്പ് പിടിക്കുമായിരുന്നു. അപ്പൊ അതിന് കുഴപ്പമില്ല. പിന്നെ നോമ്പിന്റെ സുന്നത്തുകൾ, ഫറള് നിയ്യത്ത് നോമ്പ് പറയുന്ന കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുക, അത് രണ്ടു കാര്യം. നോമ്പിന്റെ സുന്നത്തുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, അത്തായം തന്നെ വലിയ പ്രതിഫലാർഹമായ കാര്യമാണത്. റസൂലുള്ള പറഞ്ഞു, തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക, നിങ്ങൾ അത്തായം കഴിക്കുക, അതിൽ ബർക്കത്തുണ്ട്. ആ സഹോദരൻ മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമലൈക്കും. സാറേ, നമ്മൾ ഈ നോമ്പല്ലാത്ത സമയത്ത് മിക്ക സമയങ്ങളിലും ഈ മിസ്വാക്ക് ചെയ്യുന്നവരാണെങ്കിൽ നോമ്പ് സമയത്ത് നമുക്ക് ഇടയ്ക്കിടെ ഇങ്ങനെ മിസ്വാക്ക് ചെയ്യാവോ എന്നുള്ളതാണ് ചോദിച്ചത്. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. നോമ്പിന് ബ്രഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നോമ്പിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ നബിയിൽ നിന്ന് നോമ്പ് പഠിച്ചവരാണ്. ബുഖാരിയിലെ നോമ്പിന്റെ അധ്യായത്തിൽ കാണാൻ കഴിയും, കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യസ്താഖു അവ്വല നഹാരി വാഖിറഹു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പകലിന്റെ ആദ്യത്തിലും അവസാനത്തിലും ബ്രഷ് ചെയ്യും നോമ്പിന്. അതുപോലെ ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എണ്ണിയാൽ തീരാത്ത അത്ര നബി നോമ്പുകാരനായിക്കൊണ്ട് ഇഷ്ടം പോലെ ബ്രഷ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനൊന്നൊരു കുഴപ്പമല്ല. മാത്രമല്ല റസൂലുള്ള എല്ലാ ഉദുവിന്റെ സമയത്തും ബ്രഷ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു, എന്റെ ഉമ്മത്തിന് പ്രയാസമില്ലായിരുന്നു എങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയാണത്. അപ്പൊ ഇനി നോമ്പിന്റെ സുന്നത്തുകൾ. നോമ്പിന്റെ സുന്നത്തൊന്ന്, അത്തായം കഴിക്കൽ. റസൂലുള്ളാഹി പറഞ്ഞു അത് പ്രത്യേക ബർക്കത്തുണ്ട് അതില്. തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക, നിങ്ങൾ അത്തായം കഴിക്കുകയും അതിൽ പ്രത്യേക ബർക്കത്തുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് അദ്ദേഹം. സയ്യിദ് ഇബ്നു സാബിത്തിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. എന്താ പറയുന്നത്? സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പറയാ, തസഹർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയോടുകൂടെ അത്തായം കഴിച്ചു. തുമ്മാമ ബിന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റു ഇല സ്വലാ, നമസ്കാരത്തിലേക്ക്. അങ്ങനെ അത്തായം കഴിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലേക്ക് എണീറ്റു. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കം കാന ബൈനൽ അദാനി വസ്സുഹൂർ. അനസ് റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു സാബിദിനോട് ചോദിക്കുകയാണ്, അല്ല സയ്യിദേ, നിങ്ങൾ ഭക്ഷണം കഴിച്ച് നമസ്കരിക്കാൻ പോയല്ലോ, ഭക്ഷണം കഴിക്കുന്നതിന്റെയും ബാങ്കിന്റെയും ഇടയിൽ എത്ര ടൈം ഉണ്ടായിരുന്നു? സയ്യിദ് ഇബ്നു സാബിത്തിന്റെ മറുപടി, ഹംസീന ആയ 50 ആയത്തോതാനുള്ള സമയമുണ്ടായിരുന്നു. അപ്പോ സുബൈന്റെ ബാങ്കിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഒക്കെയാണ് അവർ അത്തായം കഴിച്ചിരുന്നത് എന്നർത്ഥം. അപ്പൊ അത്തായം കഴിക്കലിനെ പിന്തിക്കുന്നത് പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതേ സ്ഥാനത്ത് നോമ്പ് തുറക്കലിനെ ധൃതി കാണിക്കുകയും അത്തായം കഴിക്കലിനെ പിന്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നബിയുടെ ചര്യ എന്ന് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അപ്പോ അത്തായം കഴിക്കൽ സുന്നത്ത്. അതുപോലെ നോമ്പ് തുറക്കലിനെ പെട്ടെന്നാക്കുക, ധൃതി കാണിക്കുക, അത് പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈരി മാ അജ്ജൽ ഫിത്ര, എന്റെ ഉമ്മത്തുകൾ ഹൈറിലായിക്കൊണ്ടേയിരിക്കും അവര് നോമ്പ് തുറക്കലിനെ പെട്ടെന്ന് ധൃതിയിലാക്കുന്ന കാലത്തോളം. ആ മൈക്കിലേക്ക് വന്നുള്ളൂ.
അസ്സലാമു അലൈക്കും ഉസ്താദ്. എനിക്കുള്ള സംശയം ഈ ടൂത്ത് പേസ്റ്റിന്റെ രുചി അറിയുന്ന ടൂത്ത് പേസ്റ്റ്, അതുപോലെ ഉപ്പ് നോക്കുക കറിയിൽ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, ഇതിനൊക്കെ പറ്റിയുള്ള നോമ്പ് അഭിപ്രായം എന്താണത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക, നോമ്പുകാർ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു സൂക്ഷ്മതയുടെ മേഖലയിലുള്ള ആളുകളാകുമ്പോൾ അതൊക്കെ പരമാവധി നമുക്ക് വർജിക്കാം. എന്നാൽ ചിലർക്ക് പേസ്റ്റ് ഇല്ലാതെ ബ്രഷ് ചെയ്യാൻ കഴിയൂല എങ്കിൽ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം തൊണ്ടയിലേക്ക് ഇറങ്ങാതിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നാവിൽ ഒരു രുചി അറിഞ്ഞു എന്നതുകൊണ്ട് നോമ്പ് ബാത്തിലാവില്ല. അത് ഉപ്പ് നോക്കിയാലും ശരി, മുളക് നോക്കിയാലും ശരി, അകത്തേക്ക് വല്ലതും പ്രവേശിച്ചാലേ നോമ്പ് മുറിയുകയുള്ളൂ എന്നാണ് സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അടുത്ത ആൾ വൈക്കിലേക്ക് വന്നു. അസ്സലാമു അലൈക്കും. അദ്ദേഹത്തിന് മൈക്ക് എടുക്കാൻ എന്തോ പ്രയാസം തോന്നുന്നുണ്ട്. അപ്പോ നോമ്പ് തുറക്കലിനെ പെട്ടെന്നാക്കണം. നമ്മുടെ സഹോദരൻ എഴുതി കാണിച്ചു ആക്രാന്തം കാണിക്കാന്ന്. അങ്ങനെയല്ല, റസൂലുള്ളാഹി ഒരു സുന്നത്ത് പഠിപ്പിച്ചത് കൊണ്ട് ആ സുന്നത്തിന് നമ്മൾ സജീവാകുക എന്നുള്ളതാണ് കേട്ടോ. ആ സുന്നത്ത് നമ്മൾ സജീവാകുക. അപ്പൊ ആ ബാങ്കട് കൊടുക്കുന്ന സമയം നോക്കിയിട്ട് പെട്ടെന്ന് ഒരു ഇത്തപ്പ എടുത്തിട്ട് വായിലിട്ടാ മതി, മനസ്സിലായില്ലേ? അത്ര പെട്ടെന്നായി കളയാം. അപ്പൊ പെട്ടെന്നായി കളയാം, ചിലപ്പോ അബദ്ധം പറ്റും, ചിലപ്പോ നോമ്പ് സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോ അങ്ങനെ കുടുങ്ങിപ്പോവും. അങ്ങനെ കുടുങ്ങിയെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് ധൃതി കാണിക്കാതിരിക്കണോ? അല്ല, പരമാവധി ശ്രദ്ധിക്കുക. കുടുങ്ങാനായി കുടുങ്ങിക്കോട്ടെ, ബുഹാരിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ മോള് അസ്മ പറയാം, അഫ്തർനാലാഹു ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ നോമ്പ് തുറന്നു ഒരു ദിവസം, യൗമ ഖൈമിൻ ഒരു മേഘമുള്ള ദിവസമാണ്, സുമ്മ തലാത്ത് ശംസ്, ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് മഗ്രിബിയൊക്കെ നിസ്കരിച്ച് നമ്മുടെ ഭാഷയെ പറഞ്ഞാല് മറ്റേ എന്ത് കഞ്ഞിയാണുള്ളത്, നമ്മളെ ജീരകഞ്ഞിയൊക്കെ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട്, സുമ്മ തലാത്ത് ശംസ്, സൂര്യനോട് ഉദിച്ചു വന്നു വന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് അവർക്ക്. എന്നാലും അവര് ധൃതി കാണിച്ചിരുന്നു, റസൂലുള്ള പറഞ്ഞതുപോലെ ചെയ്തിരുന്നു. അപ്പോ അത് നബി പറഞ്ഞതുപോലെ ചെയ്യാണ് വേണ്ടത്. മൈക്ക് ഫ്രീ. ഈ നോമ്പ് തുറക്കുന്ന സമയത്ത്, നോമ്പ് മുറിക്കുന്ന സമയത്ത് ബാങ്ക് കേൾക്കണം എന്നുണ്ടോ, അതോ നമുക്ക് ആ സമയം കറക്റ്റ് ചെയ്ത് നോമ്പ് മുറിക്കാമോ? ചിലടത്തൊക്കെ ബാങ്ക് കേൾക്കുന്നവരെ സമയം നീട്ടാറുണ്ട്, അത് എന്താണെന്നുള്ളത്. അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സൂമൂലി റുയ്യത്തിഹി വഫ്തിറൂലി റുയ്യത്തിഹി എന്നാണല്ലോ, മാസം കാണുക എന്നുള്ളതാണ്. അതായത് മാസം അസ്തമിച്ചു എന്ന് ഉറപ്പ് വരിക എന്നുള്ളതാണ്. ബാങ്കല്ല പ്രശ്നം, ചിലപ്പോ ബാങ്ക് കൊടുക്കാൻ മുക്കറി പോണ സമയത്തെ കാരണം ഏതെങ്കിലും കുട്ടികളെ ആമ്പയറിന്റെ മോളിൽ കൂടെ കവുന്ന് നടന്ന് അതിന്റെ വയറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച് പിന്നെ അയാൾക്ക് ഈ വയറ് അങ്ങോട്ട് കുത്തി മറ്റേ ഇങ്ങോട്ട് കുത്തി അവിടെ വേറൊന്ന് പ്ലഗ് കൂരി ഇങ്ങനൊക്കെ ആയി ഒരു 5, 6, 7 മിനിറ്റൊക്കെ അങ്ങനെ മൂപ്പര് ഈ മൈക്ക് സെറ്റുമ കളിച്ചിരിക്കായിരിക്കും. അവന്റെ മൈക്ക് സെറ്റുമ്പത്തെ കളി കഴിയുന്നത് വരെ നമ്മള് അന്തം വിട്ട് നിക്കണോ? വേണ്ട. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള എന്താലോ, അപ്പൊ എന്റെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിങ്ങാട്ടി പള്ളിന്ന് ബാങ്ക് വെക്കും. ഇരിങ്ങാട്ടി പള്ളിന്ന് നമ്മുടെ വീടിന്റെ അടുത്തൊരു പള്ളി ഉണ്ട് അവിടുത്തെ. അപ്പൊ നമ്മളവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത് അല്ല നമ്മളെ പള്ളി നിർത്തോ, നമ്മളെ പള്ളി നിർത്തോ, ഇല്ല നമ്മളെ പള്ളി നിർത്തില്ല. ആ ശരി, നമ്മളെ പള്ളി നിർത്തിട്ടില്ലല്ലോ. ഏയ്, ഇരിങ്ങാട്ടി പള്ളിയിൽ നിന്ന് വാങ്ങിക്കൊടുത്താലും തുറക്കൂല, നമ്മളെ പള്ളിയിൽ നിന്ന് കൊടുക്കട്ടെ. എന്താ നമ്മളെ പള്ളിയും മറ്റേ പള്ളിയും തമ്മില്? ഇരിങ്ങാട്ടി പള്ളിക്ക് ഒരു സൂര്യനും നമ്മളെ പള്ളിക്ക് വേറെ സൂര്യനാണ്? അല്ലല്ലോ, എല്ലാവർക്കും ഒരു സൂര്യനാ. അപ്പൊ അങ്ങനെയൊന്നും വേണ്ട, സൂര്യൻ അസ്തമിച്ചു എന്ന് ബോധ്യാവുക എന്നുള്ളതാണ്. നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഒരൊറ്റ മിനിറ്റ് കൂടിയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരു ഒരു പ്രാർത്ഥന ഉണ്ട്,
പിന്നെ ബാങ്ക് പിന്നെ നോമ്പ് തുറക്കുമ്പോ റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥന കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നോമ്പ് തുറക്കുമ്പോ ഇങ്ങനെ പറയണം, എന്ത്? റഹബല്ലവഉ, ദാഹം പോയി, വബ്തല്ലത്തിൽ റൂക്കു, ഞരമ്പുകളെല്ലാം കുതിർന്നു, വസബത്തല്ലു, പ്രതിഫലം ലഭ്യമായി ഉറപ്പായി, ഇൻഷാ അല്ലാ അല്ലാഹു ഉദ്ദേശിച്ചാൽ. ആ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹുമലക്ക സുംതു ആരാ റിസ്ക് അഫ്തർത്തു എന്നുള്ള സഹിയ പരമ്പരയിലൂടെ സ്ഥിരപ്പെട്ടിട്ടില്ല. നമ്മളുടെ സമയം ഇവിടെ കഴിഞ്ഞു. ഇനി അനീഫ്ക മൈക്കിലേക്ക് വന്നോളൂ. ബാക്കി ഇൻഷാല്ലാ നമുക്ക് നാളെ നോക്കാം. കറക്റ്റ് 12 മണിക്ക് നമ്മുടെ ചർച്ച നിർത്തും, നിർത്തിയിരിക്കും. അതിവിടെ നിർത്തിക്കഴിഞ്ഞു അനീഫ്ക മൈക്കിലേക്ക് വരും. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ കൈവെക്കിയത്. ഉസ്താദ് പറഞ്ഞ് ധൃതി കാണിക്കണമെന്ന് പറഞ്ഞു. അന്നേരം ഈ ബാങ്ക് വിളിക്കുന്ന ആള് നോമ്പ് തുറന്നിട്ട് ബാങ്ക് വിളിക്കണോ അതോ ബാങ്ക് വിളിച്ചിട്ട് നോമ്പ് തുറക്കണോ? അതാണ് എന്റെ സംശയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ നോമ്പ് തുറ വിസ്തരിച്ചുള്ള തുറയുമുണ്ട്, വിസ്തരിക്കാത്ത തുറയുമുണ്ട്. ഒരു ഗ്ലാസ് ഒരു ചെറിയൊരു ഈത്തപ്പഴത്തിന്റെ ചീള് വായിലിട്ട് ഒരു സ്വല്പം വെള്ളം കുടിച്ചാൽ ഒരു ഏകദേശം അതൊരു 10 സെക്കൻഡ് കൊണ്ട് അത് കഴിയും. അങ്ങനെ ബാങ്കിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ആർക്കും പരിക്കില്ല. അതേ സ്ഥാനത്ത് മൂപ്പര ബാങ്ക് കഴിഞ്ഞതിന് ശേഷമാണ് മൂപ്പര് ഓമ്പ് ഇറക്കുന്നതെങ്കിൽ മൂപ്പർക്ക് ആ സുന്നത്ത് അട്ടപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ആ ബാങ്ക് കൊടുക്കാൻ പോകുമ്പോ ബാങ്ക് കൊടുക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഒരു ഈത്തപ്പഴുണ്ടെങ്കിൽ അതിന്റെ ഒരു ചോളന്റെ ചെറിയൊരു ഭാഗം എടുത്ത് വായിലിട്ടിട്ട് ഒരു സ്വല്പം വെള്ളവും വായിലൊഴിച്ച് അതുകൊണ്ട് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അത് നോമ്പ് തുറന്നിട്ടി നോമ്പ് തുറന്ന് നമ്മളിപ്പോ ചെറുക്കനെ പറഞ്ഞാൽ ലോക്ക് ഒന്ന് ചാവിയോണ്ട് വന്നാൽ തുറന്നിട്ടാ മതി, പിന്നെ ബാക്കി ആളുകളാ പോയിക്കോളും. അത്രേ ഉള്ളു. അതല്ലാതെ അത് വൈകിപ്പിക്കുന്നത് അദ്ദേഹത്തിനും പുണ്യമുള്ള കാര്യമൊന്നുമല്ല. മൈക്ക് ഫ്രീ. സഹബല്ലമു, നോമ്പ് വറക്കുമ്പോ പറയേണ്ട പ്രാർത്ഥന സഹബല്ലമു വബ്തല്ലത്തിൽ റൂക്കു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാ എന്നാണ്. മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും. നോമ്പ് ഇറക്കുമ്പോ വാങ്ങാൻ ശേഷം ഭക്ഷണം കഴിച്ച് ഇത്താമസ് കൊടുത്ത ഉടനെ പോയിട്ട് നോമ്പ് തുറന്ന ഉടനെ തുറക്കുമ്പോ ഇത്താമസ് കൊടുത്ത അതിന്റെ ഇതാണ് ഇമ്മീഡിയറ്റ് പോയിട്ട് നിസ്കാരത്തിന് ചേർന്ന് അതോ നോമ്പ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പോയിട്ട് ഇമാമിലൂടെ നിസ്കാരത്തിന് ചേർന്ന്? അസ്സലാമു അലൈക്കും. ഇൻഷാഅല്ലാ സഹോദര, നമുക്ക് നാളെ സംസാരിക്കാം. നമ്മുടെ പരിപാടി, ഇന്നത്തെ പരിപാടി ഇവിടെ 12 മണി കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. ഇൻഷാല്ലാ നമ്മള് അങ്ങനെ ചെയ്യാം. ഇൻഷാല്ലാ നാളെ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ആൻസർ ഉണ്ടാവും. ഒന്നാമത്തെ തരം നിങ്ങൾ പറഞ്ഞത് മനസ്സിലായിട്ടില്ല, വളരെ അവ്യക്തത തോന്നിപ്പോയി. പിന്നെ അനീഫ്ക്ക് എന്തെങ്കിലും വേറെ വല്ല പരിപാടി ഉണ്ടോ? നമുക്ക് നമ്മുടെ CD ഇടുന്ന ആളെത്തിയോ? CD ഇടുന്ന ആളെത്തിയോ? CD ആള് എത്തി. ഓക്കെ, ജസാക്കുമുള്ള. അപ്പൊ ഇൻഷാല്ലാ ഇന്ന് നടന്നതുപോലെ ആയിരിക്കും ഇനി നമ്മുടെ ക്ലാസ് റൂമിലെ ചർച്ചകൾ എന്നും എന്നാണ് എന്റെ സുഹൃത്തുക്കളോട് ഉണർത്താനുള്ളത്. നമ്മുടെ ഉസ്താദുമാര് എല്ലാവരും ഉണ്ടാകും ഇൻഷാല്ലാ. പിന്നെ ഈ ക്ലാസ് റൂമിന്റെ പവിത്രതക്ക് കളങ്കം വരുത്താൻ വേണ്ടി പലരുടെയും മനഃപൂർവം അറിഞ്ഞും അറിയാതെയുമുള്ള ശ്രമങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അല്ലെങ്കിൽ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഡ്മിന്മാർക്ക് എല്ലാവർക്കും അറിയും. പക്ഷേ വിവരമില്ലാത്തവർ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ ലൂസായി നിന്നിരുന്നത്. പക്ഷേ ഇനി അത് അനുവദിക്കാൻ നിർവാഹം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ പോകുന്നത് എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഈ ഒത്തുചേർന്നതിനെ സ്വാലിഹ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് ഈ ലോകത്തും പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മോട് പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്തവർക്കെല്ലാം അല്ലാഹു തആല എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ സന്തതികൾക്കും കൂട്ടുകുടുംബാദികൾക്കെല്ലാം അല്ലാഹു തആല എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ.
നമ്മിൽ രോഗം കൊണ്ടും കടം കൊണ്ടും പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല പരിഹരിക്കുമാറാവട്ടെ. മാതാപിതാക്കളുടെ ഉരുത്തവും പൊരുത്തവും നേടാൻ, അവരെ പ്രയാസപ്പെടുത്താതെ നല്ല രൂപത്തിൽ അവരെ സ്നേഹിക്കാനും ആദരിക്കാനും, റബ്ബിർഹമ്മുമാ കമാ റബ്ബയാനി സഗീറ എന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണമെന്ന് അല്ല പറഞ്ഞ ആ കൽപ്പന സ്വീകരിക്കാനും, നല്ല രൂപത്തിൽ അവരെ ആദരിക്കാനും, അതുപോലെ റമദാനിനെ ആദരിക്കാനും, റമദാനിൽ പാപങ്ങളിൽ നിന്ന് മോചനം നേടാനും ഒക്കെ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവസാനം ഈമാനോടുകൂടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന് മറുപടി പറയാനുള്ള അവസരം അല്ലാഹു നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവസാനം ജന്നാത്തുൽ ഫിർദൗസുൽ സാലിഹീങ്ങളോടുകൂടെയും സാദാത്തീങ്ങളോടുകൂടെയും അല്ലാഹു നമ്മേവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين سبحانك اللهم وبحمدك.